ഭരതനാട്യം കേരളത്തിൻ്റെതല്ലാന്നും കേരളത്തിലുള്ളവരുടെ ഭരതനാട്യം എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും മുമ്പിലുള്ളത് വേറൊരു തരത്തിൽ നല്ലതായിരുന്നു. ഒരു ചോദ്യചിഹ്നത്തിൻ്റെ മുന്നിൽ നമ്മളെപ്പോഴും നമ്മളെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് നല്ല വർക്കിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ ഒരു നല്ല വശമായിട്ട് കാണുന്നത്. മോഹിനിയോട് ഒരിക്കലും എൻ്റെ അജണ്ടയിൽ ഉണ്ടായിരുന്ന ഒരാളല്ല. എനിക്ക് അതിൽ വരാൻ ഒരു റീസണായത് മലയാളം അല്ലെങ്കിൽ മണ്ണിൻ്റെ മണം എന്നൊക്കെ പറയുന്ന ഒരു ഫാക്ടർ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. നമ്മളെ കാണാതിരിക്കില്ല, നമുക്ക് തോന്നും നമ്മളെ ഉടനെ കാണില്ല, ഉടനെ കാണണമെന്ന് എനിക്കില്ല, നല്ലോണം കണ്ടാൽ മതി. പേരൻസിനോടാണ് പ്രധാനമായിട്ട് പറയുന്നത്, കുട്ടികൾ വേദിയിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നത് നല്ല കാര്യം, പക്ഷെ കുട്ടികൾ നന്നായിട്ട് വേദിയിലെത്തണം എന്നുള്ളതാണ് കൂടുതൽ ആഗ്രഹിക്കേണ്ടത്. എൻ്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികളിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് പാഷനില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്, നിരന്തരമായ സാധനയ്ക്ക് ഒരു മനസ്സ് വേണം. അതൊരിക്കലും നമുക്ക് ഒരാളിൽ ഇമ്പോസ് ചെയ്യാൻ പറ്റുകയില്ല. ഈ നൈസർഗികതയും പരിപോഷണവും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഒരാളെ കാണുന്നില്ല, അപ്പോൾ ആരെയാണ് കാണാത്തത്? ഒരു പെൺകുട്ടിയാണ് കാണാത്തത്. ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആരുടെ ഏത് പെൺകുട്ടി, എന്തുകൊണ്ടാണ് കാണാതായത്? അപ്പോൾ ഒരു കുട്ടി പറയുന്നു, ആ ഞാനിങ്ങനെ മണ്ണപ്പം ചുട്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് പറയാൻ എളുപ്പമാണ്, ഇത് നമുക്ക് എഴുതാൻ എളുപ്പമാണ്, ഇതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം? അനുവാചകർ ഞങ്ങളെ ഒരു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതും ഞങ്ങളെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ഞങ്ങളൊരു വളരെ സ്റ്റോഞ്ച് ട്രഡീഷണലിസ്റ്റ് ആയതുകൊണ്ടാണ്. അത് എത്ര കണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതാണ്, അതൊരു സംസ്കാരം എന്ന് നമ്മൾ പറയില്ലേ. മലയാളം സംസാരിക്കുന്ന 100 പേരുണ്ടാവാം. ഈ 100 പേരുടെ സംസ്കാരം എന്താണെന്ന് അവർ സംസാരിച്ചു തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാവും. നമസ്കാരം. താളത്തിലോ ലയത്തിലോ നടനത്തിലോ ഒക്കെ ആനന്ദം കലരുമ്പോൾ കല പുലരുന്നു എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിൽ കലയുടെ നിലാവുമായാത്ത നാടാണ് കേരളം. ആസ്വാദകർ ഓരോരുത്തരും ഓരോ കലാനിലയങ്ങൾ തന്നെയാണ് എന്ന് പറയാം. അക്കൂട്ടത്തിൽ നൃത്തത്തോട് കേരളീയർ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നൊരു അന്വേഷണം കൂടിയാണ് ഇന്നത്തെ ഈ വർത്തമാനം. നൃത്തോപാസനയുടെ പല തലമുറകൾക്കിടയിൽ വേറിട്ട മുദ്രകൾ പ്രതിഫലിപ്പിച്ച 2 നർത്തകിമാർ, കേരളീയ നാട്യമായ മോഹിനിയാട്ടത്തെ മനസ്സാ വരിച്ച നീന പ്രസാദും, ഭരതനാട്യത്തിൻ്റെ ചടുല വേഗത്തെ ശിരസാ വഹിച്ച രാജശ്രീ വാര്യരും, കലയുടെ മുഖക്കണ്ണാടി പിടിച്ച് മുഖചലനങ്ങൾ വരച്ച് മുദ്രകൾ നിറച്ച് അവർ ആദ്യമായാണ് ഒന്നിച്ച് ഒരു മുഖാമുഖ വർത്തമാനത്തിന് ഇരിക്കുന്നത്. മനോരമയ്ക്ക് വേണ്ടിയാണ് ആ ഇരിപ്പ് എന്നത് ഏറെ സന്തോഷകരമാണ്. മലയാളത്തിൻ്റെ അഭിമാനമായ നടന ചാരുതകൾക്ക് മനസ്സ് നിറഞ്ഞ വന്ദനം. നിങ്ങളെക്കുറിച്ച് 2 പേരോടും പൊതുവിൽ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. പേര് പറയുകയാണെങ്കിൽ, നൃത്തത്തിൽ വലിയൊരു ജനറേഷൻ നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട്. അതിപ്രഗത്ഭരായ പലരുമുണ്ട്. കേരളത്തിലുള്ളവരുണ്ട്, കേരളത്തിന് പുറത്തുള്ള ധാരാളം പേരുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു വലിയ ഒരു വാക്കാണ്. പാരമ്പര്യത്തെ മാറ്റിവെച്ചാണെങ്കിലും പാരമ്പര്യത്തെ ഉൾക്കൊണ്ടാണെങ്കിലും ഈ പല തലമുറകൾക്കിടയിൽ നിന്ന് നൃത്തത്തിൻ്റെ ഇന്നലകളിൽ നിന്ന് ഇന്നിലേക്ക് ഇണക്കി കൊണ്ടുവരാൻ നിങ്ങളുടെ 2 പേരുടെയും ഒരു സ്ഥാനം എവിടെയാണ് എന്ന് എപ്പോഴെങ്കിലും സ്വയം അടയാളപ്പെടുത്താറുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. എന്നുവെച്ചാൽ നൃത്തം പോലെ ഒരു പരമ്പരാഗത ശൈലീകൃത കല യഥാർത്ഥത്തിൽ ഓരോ നൂറ്റാണ്ടിലും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും അത് സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് സ്വയം പ്രസക്തമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനൊരു കണ്ടംപററി സൊസൈറ്റിയുമായി ഇണക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ ഒരു കടമ അതാത് കാലത്തിൽ ജീവിച്ചിരിക്കുന്ന നർത്തകിമാർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അത് ഇത്രയും ഇപ്പം എൻ്റെയും രാജശ്രീയുടെയും ഒക്കെ കയ്യിലേക്ക് വന്നതിനെ ഞങ്ങൾ ആ കാലഘട്ടത്തിലേക്ക് ചെലുത്തുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ബോധപൂർവമാണത് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഓരോ നൃത്ത രൂപങ്ങൾക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന നർത്തകർക്കും അതിൻ്റേതായ വ്യത്യാസവും അനുഭവങ്ങളും ഒക്കെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഭരതനാട്യം പോലെ ഒരു കലാരൂപം ഞാൻ കേരളത്തിലിരുന്നാണ് അത് പരിശീലിച്ച് തുടങ്ങിയതും അതിൻ്റെ എൻ്റെ പ്രവർത്തന മണ്ഡലം പ്രധാനമായിട്ട് കേരളം തന്നെയാണ്. പിന്നെയാണ് ഞാൻ പുറത്തേക്കുമൊക്കെ പഠിക്കാൻ തന്നെ പോയി തുടങ്ങിയതും പെർഫോമൻസിനായിട്ട് പോയി തുടങ്ങിയതും. അപ്പോൾ ഭരതനാട്യത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ താരതമ്യേന കുറച്ച്
കുറച്ച് കൂടുതൽ സമയമുണ്ട് അതിന്, പുറകിലോട്ട് നോക്കിയാൽ കുറച്ച് കൂടുതൽ സമയം അതിന് കിട്ടിയിട്ടുണ്ട്, അതിന് വളരാനും അതിന് സ്വയം പ്രകാശിക്കാനും ആ ഫോം എന്താണെന്നുള്ളത് വരാനും ഒക്കെ. വളരെ വ്യക്തമായി തന്നെ ഒരു രൂപമുള്ള ചില നിലപാടുകളുള്ള ഒരു നൃത്തരൂപമാണ് ഭരതനാട്യം. അതിലേക്ക് കാലത്തിൻ്റെ ഒരു ഒപ്പ് എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് ചേർക്കുക എന്നുള്ളത് എപ്പോഴും ഒരു അന്വേഷണമാണ്. പിന്നെ ബോധപൂർവം ഇങ്ങനെ എടുത്ത് ചേർക്കാനും പറ്റില്ല, കാലത്തെ വഹിച്ചുകൊണ്ട് പോവുകയാണ് എല്ലാ കലാകാരികളും. കാലം നമ്മളോടൊപ്പം ഉണ്ട്, നമ്മൾ പ്രത്യേകം പറയേണ്ട നമ്മൾ ഈ കാലത്താണെന്ന്. പക്ഷെ നമ്മുടെ നൃത്തം ചിലപ്പോൾ പറയേണ്ടി വരും, അത് നൃത്തത്തിലൂടെ പറയേണ്ടത് നൃത്തത്തിലൂടെ പറയണം. അപ്പോൾ അതെങ്ങനെ പറയാം എന്നുള്ളൊരു അന്വേഷണം എപ്പോഴും ഉണ്ട്. അത് ബോധപൂർവമാണോന്ന് എനിക്കറിയില്ല, അത് സംഭവിച്ചു പോകുന്നതാണ്. ഞാനിത് ചോദിച്ചതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ പറഞ്ഞ ആദ്യ ഭാഗത്ത് തന്നെ അതിനകത്തൊരു കാര്യമുണ്ട്. കേരളത്തിന് പുറത്തുള്ളവരും കേരളത്തിലുള്ളവരുമായ പ്രഗത്ഭരുടെ ഒരു വലിയ നിര നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കേരളത്തിലുള്ളവരെക്കാൾ പ്രഗത്ഭർ കേരളത്തിന് പുറത്തുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒരു അന്വേഷണം വേണ്ടത്. കാരണം ഈ നൃത്തത്തിന് എന്തൊക്കെ തന്നെ പറഞ്ഞാലും മോഹിനിയാട്ടം നമ്മുടെ സ്വന്തം നൃത്തരൂപമാണെന്ന് പറയുമ്പോൾ പോലും ഭരതനാട്യം സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ നൃത്തരൂപമല്ല. അങ്ങനെ പറയുമ്പോൾ ഇപ്പോഴും കേരളത്തിന് പുറത്തേക്ക് പോകേണ്ട ഒരു പ്രവണത നമ്മുടെ നർത്തകരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ അടയാളപ്പെടുത്തുകയും വേണം, പക്ഷേ കേരളത്തിൽ ഇതിനൊരു സ്ഥായിയായ സ്ഥാനമില്ല എന്നുള്ളൊരു വെല്ലുവിളി ഉണ്ട് താനും. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നിങ്ങളോടുള്ള ആ ചോദ്യം ഒന്നുകൂടി ഞാൻ എലാബറേറ്റ് ചെയ്യുന്നത്. കേരളം ഒരു നമ്മളുടെ പ്രവൃത്തി മണ്ഡലമായിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വെളിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണല്ലോ നമ്മളങ്ങനെ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കേരളം വിട്ടാലേ വാസ്തവത്തിൽ നൃത്തവുമായി നമുക്കൊരു പ്രൊഫഷണലായി നിൽക്കാൻ പറ്റൂ എന്നൊരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, കേരളത്തെക്കാൾ കൂടുതൽ ആരാധകർ നിങ്ങൾക്കുള്ളത് കേരളത്തിന് പുറത്താണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത് ശരിയാണ്, വെളിയിൽ ഒരു പേരുണ്ടാവുമ്പോഴാണ് കേരളത്തിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. ഭരതനാട്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് രീതിയിലാണ് ബാധിക്കുന്നത്. ഒന്ന്, ഭരതനാട്യം കേരളത്തിൻ്റെതല്ലെന്നും കേരളത്തിലുള്ളവരുടെ ഭരതനാട്യം എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും മുമ്പിലുള്ളത് വേറൊരു തരത്തിൽ നല്ലതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരു ചോദ്യചിഹ്നത്തിൻ്റെ മുന്നിൽ നമ്മളെപ്പോഴും നമ്മളെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അത് നല്ല വർക്കിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ ഒരു നല്ല വശമായിട്ട് കാണുന്നത്. അതേസമയം എപ്പോഴും നമ്മളിങ്ങനെ ഒരു വലിയ അഗ്നിപരീക്ഷയുടെ ിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു സമയമുണ്ടായിരുന്നു, അത് ഇപ്പോഴല്ല, കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെയൊക്കെ ഒരു ഗ്രോയിങ് പീരീഡിൽ അങ്ങനത്തെ. ഭരതനാട്യത്തിനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. മോഹിനിയാട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നീനയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളി റിയൽ പെർഫോമേഴ്സ് വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അവിടെയും ഈ പെർഫോമൻസിനുള്ള ഒരു മോഹിനിയാട്ടത്തിന് ഒരു നാഷണൽ ലെവലിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഈ ജനറേഷൻ ഡാൻസേഴ്സിൻ്റെ ആണ് ഒരു റെസ്പോൺസിബിലിറ്റി ആയി മാറി. അല്ല, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റവും വലിയ തോതിൽ ഏറ്റെടുത്ത ഒരാളാണ് നീന. അത് ഏറ്റെടുക്കുന്നത് തന്നെ ഒരു രസകരമായ കഥയിലൂടെയാണല്ലോ വരുന്നത്. കാരണം നീന ഭരതനാട്യം പഠിക്കുന്നു, കുച്ചിപ്പുടി പഠിക്കുന്നു, കഥകളി പഠിക്കുന്നു, ദീർഘകാലം കഥകളിയൊക്കെ പഠിക്കുന്നു, 10 വർഷത്തിലധികം പഠിച്ചിട്ടുണ്ടെന്നാണ്. അതെല്ലാം കഴിഞ്ഞ് മോഹിനിയാട്ടം അറിയുമെങ്കിൽ പോലും മോഹിനിയാട്ടത്തിൽ സ്ഥിരമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല വാസം പറഞ്ഞു. ആക്ച്വലി ഡാൻസ് പഠിക്കാൻ പോയപ്പോൾ തന്നെ ഡാൻസ് നിർത്തി വരണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അമ്മയോട് പലതവണ പറയുകയും അമ്മ നിർബന്ധിച്ച് തിരിച്ചാക്കിയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല, അങ്ങനെയല്ല, അമ്മ നിർബന്ധിച്ച് എഴുതുകയാണ്. ഞാൻ ഒരിക്കലും നർത്തകയാവില്ല. കാരണം ഇവിടെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഭയങ്കര നർത്തകയാണെന്ന്, എനിക്ക് ഒന്നും പെർഫെക്ഷൻ വരുന്നില്ല. അങ്ങനെ അമ്മ തിരിച്ചയക്കല്ല. അപ്പം അമ്മ പറയാണ്, നിനക്ക് ഒരു അടവാണ് നിനക്ക് സന്തോഷമായിട്ട് നിനക്ക് നിൻ്റെ ഉടലിൽ വരികയാണെങ്കിൽ അതിൽ തൃപ്തി കണ്ടെത്താൻ പഠിക്കണം. അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ മോഹിനിയാട്ടത്തിലേക്ക് ഡാൻസിൽ നിലനിൽക്കാൻ തീരുമാനിക്കുന്നു, ഡാൻസർ ആവുന്നു, പ്രൊഫഷണൽ ഡാൻസർ ആവുന്നു. അപ്പോഴും മോഹിനിയാട്ടം എന്നുള്ളൊരു സംഗതി നീനയുടെ ഒരു 25 വർഷം മുമ്പ് വരെ ഇല്ലാന്ന് തന്നെ കാണാം. ഞാൻ എന്നെ പറയുന്നത് അമ്മ മോഹിനിയാട്ടം ഡാൻസ്, അമ്മ ഭരതനാട്യം കുച്ചിപ്പുടി ഡാൻസ് ടേൺ ടു മോഹിനിയാട്ടം എന്ന് വെച്ചാൽ മോഹിനിയാട്ടം ഒരിക്കലും എൻ്റെ അജണ്ടയിൽ ഉണ്ടായിരുന്ന ഒരാളല്ല. പക്ഷെ രാഷ്ട്രീയ ഈ പറഞ്ഞ ഒരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതായത് കേരളത്തിൽ നിന്ന് ഇപ്പം തമിഴിൻ്റെ മദർ ടങ് അല്ല, അപ്പോൾ മോഹിനിയാട്ടത്തിലേക്ക് കൂടുതൽ
എനിക്ക് അതിൽ വരാൻ ഒരു റീസൺ ആയത് മലയാളം അല്ലെങ്കിൽ മണ്ണിൻ്റെ മണം എന്നൊക്കെ പറയുന്ന ഒരു ഫാക്ടർ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇത്രയും വർഷമെടുത്താണ് ശരിക്കും രാജശ്രീ പ്രൂവ് ചെയ്യുന്നത്. അത്രയും ആ ഒരു ടൈം എന്നുള്ളതൊരു വലിയ കാര്യമാണ്. വാസ്തവത്തിൽ മോഹിനിയാട്ടത്തിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ നിശാഗന്ധിയിലൊക്കെ ഭരതനാട്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് മോഹിനിയാട്ടമാണ് വന്നത്. പലരും പറയുകയും ചെയ്യുമായിരുന്നു, ശരിക്കും കേരളത്തിലെ ഡാൻസേഴ്സൊക്കെ ഇങ്ങനെ ഭരതനാട്യം കുച്ചിപ്പുടി മാത്രം പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് മോഹിനിയാട്ടത്തിലേക്ക് വരണ്ടേ എന്നൊക്കെ, മോഹിനിയാട്ടത്തിലേക്ക് ആ ഇൻട്രസ്റ്റ് മോഹിനിയാട്ടത്തിലേക്ക് വേണ്ടേ എന്നൊക്കെ, അതൊക്കെ ഒരു വളരെ ജെന്യുവിൻ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നീന പറഞ്ഞ പോലെ കേരളത്തിലെ കുട്ടികളെല്ലാം ഭരതനാട്യം കുച്ചിപ്പുടിയും പഠിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്താലും എല്ലാ വീട്ടിലും ഉണ്ട് ഭരതനാട്യം പഠിക്കുന്നവർ. കുച്ചിപ്പുടി ഉണ്ട് എന്ന് പറയാം, പക്ഷെ മോഹിനിയാട്ടം പഠിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. എനിക്ക് ഒരു കാര്യം, ഒരു ഗുണമുണ്ടായത്, എൻ്റെ ഗുരുനാഥ ഭരതനാട്യത്തിനെ വളരെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ ഗുരുവിൻ്റെ ഇതിനോടുള്ള ഇഷ്ടവും മൈഥിൽ ടീച്ചറിൻ്റെ ഭരതനാട്യത്തിനോട് പ്രണയമുള്ള ഒരു വ്യക്തിയായിരുന്നു ടീച്ചർ. അങ്ങനെയാണ് എനിക്കിതിനോടൊരു അഭിനിവേശം ഉണ്ടായത്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുമുണ്ട്. ഈ ഇത്രയും സമയം എടുക്കുമ്പോൾ നമ്മളിത് നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആസ് എ ഡാൻസർ. പക്ഷേ എനിക്കതിലൊരു വാശിയുണ്ടായിരുന്നു, കേരളത്തിൽ നിന്ന് ഒരു ഭരതനാട്യം ഡാൻസറിനെ, ഭരതനാട്യം പഠിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഈ പറഞ്ഞ പോലെ, പക്ഷെ ഒരു ഡാൻസർ എന്നുള്ളത് എടുത്തു പറയാൻ, അല്ലെ ഒരു ടീച്ചർ എന്നുള്ളത് നമുക്ക് നമ്മുടേതായൊരു സ്റ്റാമ്പ് അതിൽ പതിപ്പിക്കാൻ സാധിക്കുമെന്നൊന്ന് നോക്കാം. ആർട്ടിസ്റ്റ് എന്നുള്ളത് റെഗുലറായിട്ട് നൃത്തം ചെയ്തു, നൃത്തത്തിനെ കുറിച്ച് അന്വേഷിച്ചു, ആ ഒരു സാധന അതിൽ നമ്മൾ മനസ്സ് എത്രത്തോളം അർപ്പിക്കുന്നു അത് നമുക്ക് തിരിച്ചു തരും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. നമ്മളെ കാണാതിരിക്കില്ല, നമുക്ക് തോന്നും നമ്മളെ ഉടനെ കാണില്ല, ഉടനെ കാണണമെന്ന് എനിക്കില്ല, നല്ലോണം കണ്ടാൽ മതി. എൻ്റെ കുട്ടികളുടെ അടുത്ത് ഞാൻ പറയും പഠിപ്പിക്കുമ്പോൾ, നിങ്ങൾ പേരൻസിനോടാണ് പ്രധാനമായിട്ട് പറയുന്നത്, കുട്ടികൾ വേദിയിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നത് നല്ല കാര്യം, പക്ഷെ കുട്ടികൾ നന്നായിട്ട് വേദിയിലെത്തണം എന്നുള്ളതാണ് കൂടുതൽ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ അതിന് അതിൻ്റെ സമയമുണ്ട്. ആ സമയം എടുക്കുമ്പോൾ നമ്മളെക്കുറിച്ച് പിന്നെ ആർക്കും ഒരു മറിച്ചൊരു അഭിപ്രായം പറയാനില്ലാത്ത തലത്തിലേക്ക് നമ്മൾ എത്തണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മൾ അതിന് വേണ്ടി ജോലി ചെയ്യും. ഇപ്പോൾ രാജശ്രീ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് പെർഫോമർ എന്ന് പറയുന്നതും ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതും ഒന്നല്ല എന്ന് നമ്മൾ പലപ്പോഴും തെറ്റി ഉച്ചരിക്കുന്ന രണ്ട് വാക്കുകൾ. പൊതുവിൽ പറയുമ്പോൾ സാധാരണക്കാർ പറയുമ്പോൾ പെർഫോമർ എന്നും പറയും ആർട്ടിസ്റ്റ് എന്നും പറയും. അതായത് ഒരു പെർഫോമർ ആർട്ടിസ്റ്റ് ആവാൻ ഒരുപാട് ദൂരം സഞ്ചരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. നീന പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമാണ് ടാലൻ്റ് അല്ല സ്റ്റഡി എന്നാണ് പറയുന്നത്. ഇത് രണ്ടിനും സാമ്യമുണ്ട് എന്ന് തോന്നുമ്പോഴും ഇത് രണ്ടിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ആഴത്തിൽ പരിശോധിച്ചാൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് രാജശ്രീ പറഞ്ഞതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് നൈസർഗികമാണ്, പൂർണ്ണമായും നൈസർഗികമാണ് കല എന്ന് പറയുന്നു. നീന പറയുന്നു അത് ആഴത്തിൽ പഠിച്ചെടുക്കേണ്ടതാണെന്ന് പറയുന്നു. എൻ്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികളിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് പാഷനില്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതേസമയം തൻ്റെ ഒരു വാസനയെ ചിലപ്പോൾ തൊട്ടറിഞ്ഞിട്ടില്ലാത്ത ആളുകളുണ്ട്. അത് നമ്മളങ്ങ് ഓപ്പൺ ചെയ്ത് വിടുമ്പോൾ പിന്നെ അവരിലൊരു വല്ലാത്ത ഒരു രസതന്ത്രം അവരിലുണ്ടാവും. പിന്നെ അത് അങ്ങനെ അവരിൽ അത് വർക്ക് ചെയ്യും. അതുപോലെ എനിക്ക് ഞാനെപ്പോഴും തോന്നുന്നത് വെച്ചാൽ എനിക്ക് ടാലൻറ്റ് ഉണ്ടാവാം, പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓരോ ദിവസവും എൻ്റെ പെർഫെക്ഷനെക്കുറിച്ചും എൻ്റെ ബോഡിലി ഇതിനെക്കുറിച്ചും ഞാൻ വളരെ എന്താണ്, ഞാൻ ബോധവതിയാണ്. എനിക്കത് സഹിക്കാൻ പറ്റില്ല, അതിനകത്ത് ഒരു എൻ്റെ അങ്ങനെ ഒരു ഇതാണ്. അപ്പം അങ്ങനെ ഒരു സ്വയം കോമ്പറ്റീഷൻ വേണമല്ലോ. അവനവന് ഏറ്റവും നന്നായിരിക്കുക, ആ ഒരു രീതിയിലാണ് ഈ സ്റ്റഡി എന്ന് പറയുന്നത്. അതിനകത്തൊരു ഒരു കോൺസ്റ്റൻ്റ് ഒരു സ്റ്റെബിലിറ്റി ആവശ്യമാണ്, നിരന്തരമായ സാധനയ്ക്ക് ഒരു ഒരു മനസ്സ് വേണം. അതൊരിക്കലും നമുക്കൊരാളിൽ ഇമ്പോസ് ചെയ്യാൻ പറ്റുകയില്ല. അത് അയാളുടെ പാഷനാണ്, അയാൾക്ക് അയാൾ എത്ര തന്നെ എന്താണ് ടാലൻറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല. ടാലൻ്റ് ഉള്ളവരെ എത്രയോ പേരെ ഞാൻ ഉഴപ്പികളായിട്ട് കണ്ടിട്ടുണ്ട്. അതെ, അല്ല അതൊരു വലിയ പോയിന്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൻച്വലി എന്താണെന്നുള്ളതാണ് ഞാൻ ആ പറഞ്ഞത്. നൈസർഗികമായി കഴിവുണ്ടാവും, സഹജമായ വാസന ഉണ്ടാവും, പക്ഷെ അതിനെ പരിപോഷിപ്പിച്ചാൽ മാത്രമേ അത് അവിടെ എത്തുന്നുള്ളൂ. ഈ നൈസർഗികതയും പരിപോഷണവും കൂടി ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതൊരു കാലത്തിന് മുന്നേ എറിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് രാജശ്രീ പറഞ്ഞേക്കണേ.
അതായത് പെർഫോമറിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പം എന്നെ കൊണ്ടോ രാഷിയെ കൊണ്ടോ പറ്റും, പക്ഷെ ഞങ്ങൾ നല്ല ടീച്ചേഴ്സാണ്. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ആ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഓൺ ദ വേ, ഇപ്പം കൃഷ്ണനാരാശൻ, ഗോപി ആശാൻ, പത്മസുബ്രഹ്മണ്യം ഇവരൊക്കെ, ഇവർക്ക് ചിലപ്പം അവരുടെ യൗവനകാലത്തിൽ ചെയ്തിരുന്ന പോലെയുള്ള, ഇപ്പം ഞാൻ വ്യാകുലപ്പെടുന്ന പെർഫെക്ഷനെ കുറിച്ചൊന്നും അവർ വ്യാകുലരല്ല, ഓക്കെ. പക്ഷേ അവരുടെ അവസാന ശ്വാസം വരെ അവർ കൊടുത്തിരുന്ന അനുവാചകർക്ക് അല്ലെങ്കിൽ സഹൃദയർക്ക് കൊടുത്തിരുന്ന കലാനുഭവം ഉണ്ടായിരുന്നു, അത് അവർക്ക് മാത്രം സ്വന്തമായ ഒന്നാണ്. അത് എഗെയിൻ ഇതിൽ എനിക്ക് തോന്നുന്നു പെർഫോമറാണോ മികച്ചത്, ആർട്ടിസ്റ്റാണോ മികച്ചത് എന്നുള്ളതല്ല, ഇത് രണ്ടും രണ്ടാണ് എന്നുള്ളതേ ഞാൻ പറയാൻ. അല്ല, പെർഫോമറിലൂടെ ആർട്ടിസ്റ്റ് ഉണ്ടാവുന്നുള്ളൂ, ആർട്ടിസ്റ്റ് ഒറ്റയ്ക്ക് ഉണ്ടാവുന്നില്ലല്ലോ. അതില്ല അതില്ല, പക്ഷേ ഇത് രണ്ടും രണ്ടാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കലാസ്വാദനം എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ചോദിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ മാറ്റുകയും ചെയ്യാം നമുക്ക്. കലാമണ്ഡല ക്ഷേമാദ ടീച്ചർക്ക് കിട്ടുന്നതിനേക്കാൾ അംഗീകാരം എന്തുകൊണ്ട് കനക്രല എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ വീണ്ടും കൊണ്ടുവരികയാണത്. ക്ഷേമാദ ടീച്ചർ കേരളത്തിൽ നിന്നുകൊണ്ട് ഇതിന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ, മറ്റേ ആൾ ശരിയാണ് നോർത്തിന് പുറത്തുനിന്നുള്ള ഒരാളായതുകൊണ്ട് കേരളീയ കല പഠിച്ചു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മൾക്ക് അവർക്ക് കൊടുക്കാം. ഇപ്പം നമുക്ക് താളവാദ്യങ്ങളുടെ കാര്യം ചെണ്ടയിലോ മദ്ദളത്തിലോ മറ്റു കാര്യങ്ങളിലോ നമുക്ക് ആ പ്രശ്നമില്ല, കഥകളിയിൽ നമുക്ക് ആ പ്രശ്നമില്ല, കാരണം അത് നമ്മുടെ സ്വന്തമാണ് എന്നുള്ള എന്തോ ഒരു ആത്മബോധം നമുക്കുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും ഡാൻസിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോഴും ഇത് നമ്മുടേതല്ല, നമ്മളെന്തോ കടമെടുത്തതാണ് എന്ന് തോന്നുന്ന പല കാരണങ്ങളും പലപ്പോഴും ഞാൻ തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു ടീച്ചർ എന്നുള്ള നിലയിൽ ഇപ്പം നിങ്ങളിൽ നിന്ന് പുതിയൊരു ജനറേഷനിലേക്ക് വരുമ്പോൾ ആ കുട്ടികൾക്ക് അത്തരത്തിലുള്ളൊരു മോട്ടിവേഷനും കൂടി കൊടുക്കാറുണ്ടോ? ഡാൻസേഴ്സിന് ഒരു തരത്തിലുള്ളൊരു വെർബൽ ഇലോക്യൻസ് ആവശ്യമായ ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ കനക്തി ചെയ്തത് അനുവാചകരോട് അവർക്ക് ഫലപ്രദമായി പറയാനും ആ രീതിയിൽ എപ്പോഴും മീഡിയ അവരുടെ ഒരു എല്ലാ കാര്യങ്ങളും മുന്നിലേക്ക് കൊണ്ടുവരാനും എല്ലാം ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വെച്ചാൽ അവർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മോശമാണെന്നല്ല, പക്ഷെ അവരൊരു അക്കാഡമീഷ്യനും കൂടെ ആയിരുന്നത് കൊണ്ടുള്ള ഒരു ചില മറ്റു ചില ഡയമെൻഷൻസ് അവർക്ക് ഉണ്ടായിരുന്നു. വേറസ് ക്ഷേമാവതി ടീച്ചർ ഒരു പെർഫോമറായിരുന്നു. ഒരു പെർഫോമർ എന്ന നിലയിൽ അവർ സാധാരണ ആളുകൾ കാണുന്ന എന്താണ്, അവർ വേദിയിൽ ഓരോന്ന് ചെയ്യുന്നു, അതേസമയം എന്താണ് അവർ ചെയ്തത്, അവർ കല മോഹിനിയാട്ടം എന്ന കലയെ ഒരു പടി മുന്നിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിപ്പം ശ്രീജിത്തിനെ പോലുള്ളവരുടെയും ഇൻട്രസ്റ്റ് അല്ല, അതിനവരെന്ത് ചെയ്യാനാ? അത് ശരിയാ, ഞാനതാ പറഞ്ഞ, ഞാനൊരു പുറത്തുള്ള ഒരാളായിട്ടാ സംസാരിക്കുന്നത്. വോക്കൽ അബൌട്ട് ഹർ കോൺട്രിബ്യൂഷൻ, അതാണ് ക്ഷേമ ടീച്ചർ. ഒരിക്കലും എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ പഴയ ഇതിന് മുൻപുണ്ടായിരുന്ന നമ്മുടെ മുൻപുള്ള ജനറേഷനിലെ ആർട്ടിസ്റ്റ് എല്ലാവരും തന്നെ അവരവർ ചെയ്യുന്നത് ചെയ്തു എന്നേ ഉള്ളൂ, അവരതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് തന്നെ പറയും, ഈ ഒരു പ്രൊഡക്ഷനെ കുറിച്ച് ഞാൻ കാണാറുണ്ട് പത്രങ്ങളിലൊക്കെ, ഒരു ഒരു വർക്ക് ചെയ്താൽ അതിനെ ഇങ്ങനെ ഒരുപാട് ഇതൊന്നും പറയാതെ സൈലന്റ് ആയിട്ട് ഇവരൊക്കെ അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ഗുരുനാഥ എന്തുമാത്രം പദങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവർ ഓരോ പദങ്ങളും സൃഷ്ടിക്കുമ്പോ അതിന് പത്രക്കുറിപ്പ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് എത്രത്തോളം നമ്മൾ നമ്മളെക്കുറിച്ച് പറയുന്നു എന്നുള്ളതും കൂടി ഇന്നത്തെ ഒരു എന്താ ഈ പ്രശസ്തിക്ക് കാരണമാകുന്നു എന്നുള്ളൊരു സങ്കടവും കൂടിയാണ്. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് ഈ എല്ലാം പബ്ലിഷ് ചെയ്യപ്പെടാനുള്ളതും അല്ലല്ലോ. ചിലത് നമ്മൾ ഉണ്ടാക്കുന്നത് പോലും എല്ലാം പെർഫോം ചെയ്യപ്പെടണമെന്ന് പോലും ഇല്ല, ചില നമ്മുടെ സംതൃപ്തിയാണ്, നമ്മുടെ ഒരു വർക്കിൻ്റെ അന്വേഷണത്തിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യമുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ പറയണോ? അതൊക്കെ അഗെയിൻ ഇതെല്ലാം പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറച്ചിൽ മാത്രം കേൾക്കുന്നു എന്നുള്ളതാണ് ഒരു സങ്കടം. പറയാത്തത് കേൾക്കാനും അത്ര വെട്ടത്തുപെടാത്തതൊന്ന് കണ്ടുപിടിക്കാനും ഒരു ശ്രമമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആർട്ടിസ്റ്റിനെ നമ്മൾ അറിഞ്ഞേനെ. വാസ്തവത്തിൽ നമ്മുടെ ഒരു ആർട്ടിസ്റ്റിക് വർക്ക് എന്ന് പറയുന്നത് ശ്രീജിത്ത് ഒരു സിനിമ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. നമ്മളതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്കുണ്ട്. ആ അതെ, പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ അത് ആ ചെയ്ത് അതിൻ്റെ ഫോം കാണുന്നു, പക്ഷേ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ഒരു പഠനം, ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് അത് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പം ഞങ്ങളുടെ തന്നെ സീനിയേഴ്സ് ചെയ്തിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകൾ എന്താണ് എന്നുള്ളതാണ്
അതിനകത്ത് ഏറ്റവും അത്തരത്തിലുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റഡീസോ ഒക്കെയാണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റിനെ അടയാളപ്പെടുത്താൻ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം, ഈ നീന ഒരു നാടോടി നൃത്തത്തിൽ സമ്മാനം കിട്ടിയപ്പോൾ സാഹിത്യ വാരഫലത്തിൽ നീനയെക്കുറിച്ച് കൃഷ്ണനായർ സാർ എഴുതിയ സൂക്ഷ്മമായിരുന്നില്ല തീവ്രമായിരുന്നു ആ അവതരണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാചകം. ആ കാലത്ത് അങ്ങനെ ഒരു അപ്രിസിയേഷൻ കിട്ടിയ ഒരാളും ഈ കാലത്ത് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് പറയേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയും തമ്മിൽ ഇത് രണ്ട് ജനറേഷനാണ് വാസ്, ഒരു ജനറേഷനിൽ ഒരു ജീവിതത്തിൽ രണ്ട് ജീവിതം എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ തന്നെ അനുഭവിക്കുകയാണ് കാലത്തിൻ്റെ ഒരു മാറ്റം. ഇപ്പോൾ പറഞ്ഞ ക്ഷേമ ടീച്ചറെ കുറിച്ച് പറഞ്ഞ മാതിരി ടീച്ചറുടെ വഴിയിൽ ഇങ്ങനെ കഴിഞ്ഞു. അതിനേക്കാളും മുമ്പ് പറയുകയാണ് കല്യാണക്കുട്ടിയമ്മ, കലാമണ്ഡലം കല്യാണക്കുട്ടിയമ്മ, അവരെന്താ അവരാണ് വാസ്തവത്തിൽ മോഹിനിയാട്ടത്തിന് ഇത്രയും സംഭാവനകൾ തരും. അവരെവിടെയും ആ കാര്യം ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ പറഞ്ഞ ഒരു ഹിസ്റ്റോറിക് രീതിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത്ര കണ്ട് മറ്റ് നർത്തകിമാരോടൊപ്പം മോഹിനിയാട്ടത്തിലെ നർത്തകിമാർ വന്നോന്ന് ചോദിച്ചാൽ ഇല്ല. ഒന്നിലെ ഒരു വർക്ക് എന്ന് പറയുന്നത് അതിന് ഒരുപാട് ചെറിയ ചെറിയ അംശങ്ങളുണ്ട്, നുവാൻസസ് ഉണ്ട്. ഇതൊക്കെ ആ ആർട്ടിസ്റ്റിലൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ അവരുടെ നല്ല പ്രായത്തിലാണ് പലപ്പോഴും അവരെ ഡോക്യുമെന്റ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പൊ നമ്മള് വളരെ ഒരെണ്ണം എന്തുകൊണ്ട് വേണ്ടാന്ന് വെച്ചു എന്നൊരു അഭിപ്രായം അവർക്ക് ഉണ്ടാവും. അപ്പൊ അത് അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ അത് എന്തുകൊണ്ടെന്നുള്ളത് അവർക്ക് അവരത് പറയുമ്പോൾ ആ പറയുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ ആഴത്തിലാണ് അവരോട് പരിശോധിച്ചിരുന്നെങ്കിൽ അവർ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ സത്യഭാമ ടീച്ചറിന്റെ ആണെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു നേരത്തെ പറഞ്ഞ ഒരു പെർഫോമേഴ്സ് എന്നുള്ള അപ്പുറത്തേക്ക് ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി വരികയാണ് നിങ്ങൾക്കും അതുപോലുള്ള നിങ്ങളുടെ തലമുറയിലുള്ള ഡാൻസേഴ്സിനൊക്കെ ഈ ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് വാസം പറഞ്ഞ. അല്ലെങ്കിൽ ഇവിടുന്ന് മുന്നോട്ട് പോവില്ല നമ്മൾ. നമ്മൾ ഇന്നലെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഒരു പിന്നോക്ക അവസ്ഥയിൽ ചിലപ്പോൾ നിന്ന് പോവും. ആ ഒരു സംഗതിയെ മറികടക്കാം. അപ്പോൾ നിങ്ങളത് രണ്ടുപേരും ചെയ്യുന്ന ആളുകളാണ്. ഇപ്പം നീനയുടെ PhD ഡാൻസിലാണ്, രാജശ്രീയുടെ PhD മ്യൂസിക്കിലാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഒരു അക്കാഡമിക് മനസ്സ് രണ്ടുപേർക്കുമുണ്ട്, ഒരു ഗവേഷണ മനസ്സ് രണ്ടുപേർക്കുമുണ്ട്. ഇത് ഇപ്പം ഡോക്യുമെൻ്റ് ചെയ്തതിനപ്പുറത്തേക്ക് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വാസ്തവത്തിൽ ഇപ്പോൾ കലാമണ്ഡലത്തിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസിലോ ഒക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ ഇതൊക്കെ തന്നെ ആയിരിക്കാം. ഞാനതിനെ ഒരു ഭരണ രീതിയിൽ കൂടി പറയുകയാണെങ്കിൽ നമുക്ക് ആസ്വാദകരുടെ അടുത്ത് കിട്ടുന്ന പിന്തുണയിൽ ചില നിരാശകൾ തോന്നുന്ന വരെ തന്നെ നമുക്ക് മറ്റു തലങ്ങളിൽ നിന്നും കിട്ടുന്ന പിന്തുണ ഇതിന് എത്രത്തോളം പ്രോത്സാഹനജനകമാണെന്ന് പറയാൻ പറ്റും. ശരിക്കും കേരളത്തിൽ ഒരു അക്കാഡമികമായ ഒരുപാട് വലിയൊരു വ്യത്യാസം വരേണ്ടിയിരിക്കുന്നു. ഞാനും രാജശ്രീയും ഞങ്ങളുടെ സംഭാഷണത്തിൽ എപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്ന ഒരു ഏരിയയാണിത്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, ഞങ്ങളത് എപ്പോഴും പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ അക്കാഡമികമായി കേരളത്തിൽ നമ്മൾ കുറച്ചുകൂടി ഒരു പ്രബുദ്ധത നമുക്കുണ്ട്. അപ്പം അത് ശരിക്കും നിലവിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അഥവാ ഒരു 10 വർഷത്തെ പഠനത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വേണോ? അല്ലെങ്കിൽ നമ്മുടെ ഗവേഷണ കാര്യത്തിൽ ഇപ്പം എന്താന്ന് വെച്ചാൽ, ഇപ്പം മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഉടനെ ഒരു കുട്ടി ഗവേഷണത്തിലേക്ക് പോവുകയാണ്. ഇത് രണ്ടും ഗവേഷണം എന്ന് പറയുന്നത് അതിൻ്റെ ലാംഗ്വേജ്, ഒരു കല പോലെയുള്ള ഒരു ഭാഷയെ നമ്മുടെ ഒരു എന്താ ഇംഗ്ലീഷിലോ മലയാളത്തിലോ തുടങ്ങിയ ഭാഷയിലേക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ തന്നെ ഒരു ശീലം വരേണ്ടതുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ PhDയുടെ ആദ്യ വർഷങ്ങളിൽ ഇപ്പം നമ്മൾ ഒരു കലാ അവതരണത്തെ നമ്മളതിനെ സമീപിക്കുന്നതിന് ഞങ്ങൾ ശീലിക്കുന്ന കുറേ കാര്യങ്ങൾ, അതിനെ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആസ്വാദനം അപ്രീസിയേഷൻ ഉണ്ടാക്കുക, ഇനി അതിൻ്റെ ക്രിട്ടിക് വിമർശനം ഉണ്ടാക്കിയെടുക്കുക, ഇതെല്ലാം ഒരു ഗവേഷകയിലുണ്ടായേ മതിയാവും. എങ്ങനെ വിത്ത് വാട്ട് ടേംസ് യു അപ്രീഷിയേറ്റ് ഇറ്റ്, എങ്ങനെയാണ് നമ്മളിത്, ഇത് കുട്ടികൾ എഴുതി തന്നെ ശീലിക്കണം, അല്ലാണ്ട് ഇത് വരില്ല. അപ്പം നമുക്ക് അങ്ങനെ ഇപ്പോൾ PhDയുടെ ആദ്യ ഒരു 1.5 വർഷം അല്ലെങ്കിൽ 1 വർഷം ഇതിന് കൊടുക്കുക എങ്കിൽ കുട്ടികൾ, എങ്കിൽ മാത്രമേ ഈ ഒരു ഭാഷ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ കുട്ടികൾക്ക് താൻ എന്താണോ ചെയ്തതെന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഇതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് മലയാളം സംസാരിക്കാൻ പറ്റും, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടായില്ല. വിത്ത് യു ഡെസിഫർ വാട്ട് യു ആർ ഗോയിങ് ടു ഡു എന്നുള്ളത്, എന്താണ് ഈ ഗവേഷണം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങളുടെ നൃത്ത സബരിയിലേക്ക് നിങ്ങൾ കൊണ്ട് ചെലുത്തുന്നതെന്ന് പറഞ്ഞാൽ ഇത് പറയാൻ കഴിയുന്നില്ല. പലപ്പോഴും ഞങ്ങൾ വാല്യുവേഷൻ ഒക്കെ വരുമ്പം നമ്മൾ നേരിടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിഷയവുമായി എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നത് അങ്ങനെ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം
പ്രോപ്പർ റിസർച്ച് മെത്തഡോളജി ഇല്ല. യൂണിവേഴ്സിറ്റികളിൽ പോലും ഇല്ല. യൂണിവേഴ്സിറ്റിക്ക് റിസർച്ച് മെത്തഡോളജി ഒരു ജനറൽ ഇതാണ്. ഞങ്ങളൊക്കെ ലിറ്ററേച്ചറിനാണ് ഞങ്ങൾ തന്നെ പഠിപ്പിക്കുക. പെർഫോമിംഗ് ആർട്ടിന്റെ റിസർച്ച് മെത്തഡോളജി ഇനി ഉണ്ടാക്കണം. ഡാൻസിന്റെ റിസർച്ച് മെത്തഡോളജി ഉണ്ട്, മ്യൂസിക്കിന്റെ റിസർച്ച് മെത്തഡോളജി ഉണ്ട്. അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒരു ധാരണ അക്കാഡമിഷ്യൻസ് ഇരുന്ന് തന്നെ, അക്കാഡമിഷ്യൻസ് മാത്രം പോരാ, പെർഫോമേഴ്സും ഇരുന്ന് ഒരു കൂട്ടായ ഒരു ഒരു നല്ലൊരു സിലബസ് ഉണ്ടാക്കണം. റിസർച്ച് മെത്തഡോളജിയുടെ ക്ലാസ്സുകൾ ഉണ്ടാവണം. നമ്മളിപ്പോൾ കാലത്തിനനുസരിച്ച് വരേണ്ട കുറേ മാറ്റങ്ങൾ എല്ലാ കലാകാരന്മാരും ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ പാരമ്പര്യത്തെ അംഗീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും പാരമ്പര്യം മാത്രം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായം നിങ്ങൾ രണ്ടുപേരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മാറ്റം എന്നുള്ളത് കലയുടെ ധർമ്മമാണ് എന്ന് തന്നെ ഒരിക്കൽ രാജശ്രീയുടെ ഒരു അഭിമുഖത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസിക്കൽ കലകൾ സ്ഥായി അല്ല എന്നാണ് നീന തന്നെ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത്. മാറ്റം അനിവാര്യമാണ്, പക്ഷേ എങ്ങനെ ഇതിനെ മാറ്റും അതൊരു വലിയ വെല്ലുവിളിയാണല്ലോ. മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഡ്രസ്സിലൊക്കെ വരുന്ന മാറ്റങ്ങളാണ് സാധാരണഗതിയിൽ ആളുകളുടെ മനസ്സിലേക്ക് വരുന്ന മാറ്റം. മറ്റ് മാറ്റങ്ങൾ മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. ഈ ഇപ്പോൾ ഞാൻ ഗവേഷണമായി ചേർത്ത് ഇതിനെ പറയാൻ കാരണം അതും നിങ്ങളുടെ കയ്യിലുള്ള ചില ഉത്തരവാദിത്തങ്ങളിലും വെല്ലുവിളികളും പെടുന്നതാണ്. ബോധപൂർവമുള്ളൊരു മാറ്റലല്ല നടക്കുന്നത്. ഒരു ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ കാലത്തിനെ കൂടി നമ്മൾ നമ്മളിൽ അറിയാതെ വരുമല്ലോ. അപ്പോൾ ആ വരുന്നതിന് നമ്മുടെ കലയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ലാതെ മനഃപൂർവ്വം ഇതിനെ മാറ്റാം. പാരമ്പര്യം എന്ന് ആ പേര് തന്നെ അതാണല്ലോ, അത് എവിടെയൊക്കെയോ നിൽക്കുമല്ലോ. പാരമ്പര്യത്തിനെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കാളിദാസൻ ഉൾപ്പെടെ, ടി എസ് എൽ ഉൾപ്പെടെ ഉള്ളൊരു ട്രഡീഷൻ എന്നുള്ളത് വളരെ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു പോണ്ട് അല്ല, ഇറ്റ് ഹാസ് ടു ഫ്ലോ ആണ്, ഒരു ഒരു എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മളെ അനുവാചകർ ഞങ്ങളെ ഒരു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതും എന്താണ് ഞങ്ങളെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ഞങ്ങളൊരു വളരെ സ്റ്റോഞ്ച് ട്രഡീഷണലിസ്റ്റ് ആയതുകൊണ്ടാണ്. അത് എത്ര കണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതാണ്, അതൊരു ഒരു ടെക്നീക്കാണ്. ആ ടെക്നീക്കിലൂടെ നമ്മൾ ആ ട്രഡീഷനെ തന്നെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഒരു അതൊരു സംസ്കാരം എന്ന് നമ്മൾ പറയില്ലേ, സംസ്കാരം എന്ന് ഓർത്താൽ മതി. ഭാഷയിലെ സംസ്കാരം, മലയാളം സംസാരിക്കുന്ന 100 പേരുണ്ടാവാം. ഈ 100 പേരുടെ സംസ്കാരം എന്താണെന്ന് അവർ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ന് പറയുന്നത് പോലെ ഇതൊരു ഒരു ഒരു ഭാഷാ സംസ്കാരമാണ് നൃത്തത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ സംസ്കാരം അവിടെ നിലനിൽക്കും. നമുക്ക് എന്തും പറയാം, നമ്മൾ പറയുന്നത് കൊണ്ട് സംസ്കാരം മാറുന്നില്ല, സംസ്കാരം നിലനിൽക്കും. ഇപ്പം ഭരതനാട്യം ആവണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മോഹിനിയാട്ടം ആവണമല്ലോ. ആ മോഹിനിയാട്ടത്തിൻ്റെ ആ കലയ്ക്ക് തന്നെ ഈട് നൽകുന്ന കാര്യങ്ങൾ ഞാൻ കുറേ കൂടെ ആഴത്തിൽ അതിനകത്ത് കൊണ്ടുവരാനും അത് അതും എൻ്റെ ഒരു സവരിയുടെ ഭാഗമാണ്. മോഹിനിയാട്ടം എന്നുള്ള കല എന്നിൽ ഊറുകയും അതെന്നോടൊപ്പം ജീവിക്കുകയും ചെയ്യുമ്പോൾ എനിക്കതിൽ കൂടുതൽ ആഴത്തിൽ ഞാൻ അതിനകത്ത് പോണ്ടർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതോടൊപ്പം തന്നെ ഉണ്ട്, ഞാനൊരു ഒരു രണ്ട് മണിക്കൂറിലുള്ള മാർഗം ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് മാർഗം തന്നെ ആവണമെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് പുതുമയുള്ള പല ഇനങ്ങളും ഉണ്ടാവാം, പക്ഷേ അത് എന്താ പറയുന്ന ഒരു തരത്തിൽ ട്രഡീഷനെ വളരെയധികം ഘനീഭവിപ്പിക്കുക ചെയ്യുക, ഓക്കെ, അതിനെ കുറേ കൂടെ ആഴമുള്ളതാക്കുന്നു. അതേസമയം അത് കണ്ടംപററി ഓഡിയൻസിലേക്ക് ചെലുത്തുന്ന വിധത്തിലാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സംസ്കാരത്തിൽ മാറ്റം വരുത്തുന്നില്ല എന്ന് പറഞ്ഞത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഭാഷയിൽ പോലും സംസ്കാരത്തിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന സംസ്കാരത്തിൽ ശരിയും തെറ്റുമോ, മേന്മയുള്ളതോ കുറച്ചിലുള്ളതോ എന്നില്ല. ഇപ്പൊ മാർഗം എന്ന് പറഞ്ഞല്ലോ, ഭരതനാട്യത്തിനെ സംബന്ധിച്ചിടത്തോളം, മോഹിനിയാട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മാർഗം എന്ന് പറയുന്നത് കൃത്യമായ സ്ട്രക്ചറാണ്. അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിനകത്ത് ഇന്ന ഇന്ന ഇനങ്ങളാണ് അതിൻ്റെ ആ ഫോമിനെ കാണിക്കുന്നത്. അങ്ങനെ കാണിച്ചില്ലെങ്കിൽ ഇത് ഫോമല്ല എന്നെങ്ങനെ പറയും? അതൊരു ഭാഷയാണല്ലോ. അതാണ് എൻ്റെ പോയിന്റ്. എപ്പോഴും ഈ സ്ട്രക്ചറിനെ നമ്മൾ ലാംഗ്വേജ് ആയിട്ട് തെറ്റിദ്ധരിക്കും. ലാംഗ്വേജ് വേറെ, സ്ട്രക്ചർ വേറെ. ലാംഗ്വേജ് വെച്ചിട്ട് ഒരു സ്ട്രക്ചറിനെ ഉണ്ടാക്കുന്നതാണ് സ്ട്രക്ചർ. പക്ഷേ സ്ട്രക്ചറാണ് ഫോം എന്ന് വിചാരിക്കരുത്, ഭാഷയാണ് ഫോം.
അല്ല, നൃത്തത്തിന്റെ ഭാഷ നൃത്തത്തിന്റെ സ്ട്രക്ചർ അല്ലേ? അതാണ് അതിലൊരു അങ്ങനെ നേരത്തെ പെർഫോമൻസും ആർട്ടിസ്റ്റും എന്ന് ചോദിച്ചതുപോലെ തന്നെയാണ്. ഫോമിൽ വിശ്വസിച്ചിരുന്ന ഒരാളല്ലോ ഇസിഡോറ ഡങ്കൻ. ഈ ഒരു ബാലേ ഫോമിനെ അതിജീവിച്ച ഒരു വളരെ ക്രിയേറ്റീവ് ഡങ്കനിൽ നിന്നാണ് പിന്നെ കണ്ടംപററി ഡാൻസ് വരുന്നത്. ഇപ്പൊ മോഹിനിയാട്ടത്തിന് അത്തരത്തിലുള്ളൊരു സ്റ്റേ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ വളരെ രൂഢമൂലമായി അതിനെ പ്രൂവ് ചെയ്യുകയായിരുന്നു. എന്നിലൂടെ മോഹിനിയാട്ടം ഇപ്പോൾ 2 മണിക്കൂർ കാണാൻ പറ്റൂല, അല്ലെങ്കിൽ ഇത് ആവർത്തന വിരസത ഉണ്ടാക്കുന്നു എന്നൊക്കെ ഉള്ളതിനൊരു ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. അപ്പോൾ അതൊരു ഇന്നിപ്പോൾ ഒത്തിരി മോഹിനിയാട്ടം നർത്തകിമാരാകാൻ ആഗ്രഹിക്കുന്നവരും വാസ്തവത്തിൽ അന്ന് ഞാൻ ഉൾപ്പെടെ ഒരു ആരുമില്ല. ഭരതനാട്യം ഒരുപാട് വികസിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് രാജശ്രീ വരുന്നത്. അപ്പോൾ ഇപ്പം മണിവികാസ് അരുക്കായും അലർമേൽ വെള്ളിയും എല്ലാം അതിനു മുൻപിൽ ചെയ്തിരുന്ന ഒരു ജനറേഷൻ്റെ ഭരതനാട്യം അല്ല ചെയ്തത്. അത് അവരിൽ അത്രയും ഉണ്ട്, രൂഢമൂലമാണ് ട്രഡീഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരു ഭാഷ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മലയാളമാണെന്ന് പറയണോ? വേണ്ടല്ലോ. മലയാളമല്ലേ പറയുന്നത് ഇപ്പം രാശി പറയുന്നത്. ഒ വി വിജയന്റെ ഒരു ഡിക്ഷൻ അല്ല ബഷീറിന്റെ. ഓക്കെ, അല്ലെങ്കിൽ ഭാഷ ഒന്ന് തന്നെയാണ്. ഇപ്പൊ അലർമേൽ വള്ളി ഒരാൾക്ക് പറയാം. അത് തന്നെയാണ് ഞാൻ നേരത്തെ സംസ്കാരം എന്ന് പറയുന്നത്. ഞാൻ ഒരു ബയസ്ഡ് സംസ്കാരത്തിനെ കുറിച്ചല്ല പറഞ്ഞത്. ഇപ്പൊ ഒരു കഥാപാത്രത്തിന് ഒരു സംസ്കാരം ഉണ്ടെന്ന് വിചാരിക്കുന്നത്, ഈ സംസ്കാരത്തിനെയാണ് ഈ കഥാപാത്രം റെപ്രസെന്റ് ചെയ്യുന്നത്. ആ കഥാപാത്രത്തിന് അങ്ങനെ സംസാരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഭാഷ മാറണമെന്നില്ല. വേറൊരു കഥാപാത്രത്തിന് മറ്റൊരു സംസ്കാരമാണെങ്കിൽ അത് അങ്ങനെയാണ് ബിഹേവ് ചെയ്യുക ആ കഥാപാത്രം. പക്ഷെ അതുകൊണ്ട് വീണ്ടും ഭാഷ മാറുന്നില്ല. ഇല്ല, അല്ല, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇപ്പോഴും ബാക്കി കിടക്കുക. അതായത് ഈ വെല്ലുവിളികളുടെ ഒക്കെ ഇടയിൽ കൂടി നിങ്ങൾ ഇതിനെ എങ്ങനെ മാറ്റം വരുത്തും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അഗൈൻ അതാണ്, മാറ്റം വരുത്തുന്നു എന്നുള്ളതൊരു ബോധപൂർവമായ ശ്രമമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അതിൽ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പതിയെ പതിയെ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളതും കൂടി പറയണം എന്ന് തോന്നും. പറഞ്ഞു വെച്ചിരിക്കുന്നതിരിക്കട്ടെ, ഒരു പുരാണത്തിൽ ഒരു ഇതെടുത്തു, അല്ലെങ്കിൽ ഇതിഹാസത്തിൽ നിന്നൊരു സന്ദർഭം എടുത്തു, ആ സന്ദർഭത്തിലൂടെ കാലികമായ എന്തെങ്കിലും കൂടി എന്നെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ടോ? കാലികമായ എന്തെങ്കിലും കൂടെ കൊണ്ടാണോ ഞാനിത് ഓർത്തത്? അല്ലെങ്കിൽ അതെന്നെ കാലികമായ ഒന്നിനെ കാണിച്ചു തരുന്നുണ്ടോ എന്നുള്ള എൻ്റെ ചോദ്യങ്ങളെ കൂടി ഞാൻ അഡ്രസ്സ് ചെയ്യും അവിടെ. അപ്പോൾ അവിടെ എവിടെയോ ഒരു കൂടിച്ചേരൽ, ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. അങ്ങനെയാണ് അത് കാലികമാകുന്നത്. ഇന്നത്തെ എല്ലാ ഡാൻസേഴ്സും ഇത്തരം പുനർവായനകൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ രണ്ടാം ഊഴത്തിൽ ഭീമന്റെ സ്വഭാവം, ഭീമന്റെ കഥാപാത്രം, ഭീമന്റെ എല്ലാം അദ്ദേഹത്തിന്റെ ഒരു, അദ്ദേഹം നിർമ്മിച്ച ഒരാളാണ്. അതുപോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാപാത്രത്തിന്. ഇപ്പൊ രാമൻ പറയുന്നു ഉദാഹരണത്തിന്. ഇപ്പൊ ലങ്കാലക്ഷ്മി ഞാൻ ചെയ്തിട്ടുണ്ട്. ലങ്കാലക്ഷ്മി സി എൻ ശ്രീകണ്ഠൻ നായരുടെ വളരെ പ്രസിദ്ധമായ നാടകമാണ്. ആ നാടകത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം 2 ചലഞ്ചായിരുന്നു. ഒന്ന്, ഇതിനെ ശക്തമായ സംഭാഷണങ്ങളുള്ളൊരു നാടകത്തിനെ എങ്ങനെയാണ് ഞാൻ നൃത്തത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതെൻ്റെ വായനയും കൂടിയാണ്. എഴുതിയതിനെ ഞാൻ ചെയ്യലല്ല. ഞാൻ മറ്റൊരു രാവണനെ, അല്ലെങ്കിൽ ഈ രാവണൻ്റെ ആ കഥയിലിരിക്കുന്ന, അല്ലെങ്കിൽ ആ നാടകത്തിലിരിക്കുന്ന രാവണൻ്റെ മനസ്സിനെ ഞാൻ ഒന്നുകൂടി ഒന്ന് സമീപിക്കുകയാണ്, അല്ലെങ്കിൽ പ്രാപിക്കുകയാണ്. അപ്പോൾ അവിടെ വേറെ രാവണനാവും. ചിലപ്പോൾ സീതയെ ഞാൻ കുറച്ചും കൂടെ കാണും. രാവണനെ കാണുന്നതിനേക്കാളും ഇപ്പുറത്തിരിക്കുന്ന സീതയുടെ മനസ്സായിരിക്കും ഞാൻ കൂടുതൽ കാണുക. അപ്പോൾ അത് എൻ്റെ റീഡിങ്ങാണ്. ഈ പറഞ്ഞ പോലെ അത് എൻ്റെ പ്രൊഡക്ഷൻ ആവും. അപ്പോൾ അത് എൻ്റെ തന്നെ നിർമ്മിതിയാണ്, ആ സീതയും ആ രാവണനും. ആ രാവണനും സീതയും ഞാൻ ജീവിക്കുന്ന കാലത്തിനെ കൂടെ ചിലപ്പോൾ റെപ്രസെൻ്റ് ചെയ്യും. അവിടെയാണ് അത് കാലികമാവുകയും എന്നാൽ അത് ട്രഡീഷണൽ ആവുകയും ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എങ്ങനെയാണ് അവതരണം, എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളിടത്തും നമുക്ക് ഈ നോംസ് എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ഇങ്ങനെയായിരിക്കണം ഭരതനാട്യം. ഈ ഒരു ഫോമിലാണ് ഭരതനാട്യം കണ്ട് ശീലം.
അപ്പോൾ ആ ശീലത്തിനെ ബ്രേക്ക് ചെയ്താൽ അത് പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക്, ആഴത്തിൽ പോകാത്തൊരാൾക്ക് ഇത് ഭരതനാട്യം ആവണമെന്ന് തോന്നണമെന്നില്ല. ഇപ്പോൾ വേഷം കണ്ട് തിരിച്ചറിയുന്ന പോലെയാണ്. ആഴത്തിൽ പോകുന്ന ഒരാൾക്ക് ആ ഭാഷയെ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഒരു വൈഡർ ഓഡിയൻസിനെയാണ് ഇത് കാണിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്കാണ് നമ്മൾ എത്തുന്നതെങ്കിൽ, ആ ഭാഷയെ കുറച്ചും കൂടെ വ്യക്തമാക്കുന്ന ഈ ട്രഡീഷണലി, അതായത് കാലാകാലങ്ങളായിട്ട് വന്നു പോയിട്ടുള്ളൊരു സ്ട്രക്ചറിനെ അവിടെ ചേർത്തേ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ബുദ്ധികൾ നമ്മൾ ആസ് ആർട്ടിസ്റ്റ് എപ്പോഴും നമ്മളിതിനെ എങ്ങനെ പറയാം എന്നുള്ളിടത്ത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുമ്പോഴും നമുക്കിത് നമ്മുടേതായിട്ടുള്ള ഒരു ഈ രാവണനിലോ ഈ സീതയിലോ ഒക്കെ നമ്മളെയും കൂടെ കണ്ടെത്തുമ്പോഴാണ് അതിനൊരു ആത്മാവ് ഉണ്ടാവുന്നത്. അത് പറയാനുള്ള ഒരു കാരണം ഞങ്ങളിൽ ഉണ്ടാവും. അത് എന്തിനു ചുമ്മാ എടുക്കുകയല്ല. ഒരു സിനിമയിൽ വരുന്ന ഒരു മാറ്റം വളരെ പ്രകടമാണ്, വളരെ പെട്ടെന്ന് ആളുകൾ തിരിച്ചറിയും. പക്ഷെ ഇതുപോലൊരു കലാരൂപത്തിൽ അതത്ര ഈസി അല്ല. ആളുകളെ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്ന ആളുകളിലേക്ക് അത്രയും പേരിലേക്ക് എത്തുന്നില്ല. ഇപ്പം നിങ്ങൾ ഡാൻസിലെ സ്റ്റാർസ് ആണെങ്കിൽ ആക്ച്വലി സ്റ്റാർസ് വന്ന് ഡാൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നിലേക്ക് പോകുന്നു. അതൊരു ഒരു വല്ലാത്തൊരവസ്ഥയാണത്. സിനിമയിലുള്ള ഒരാൾ ചെയ്യുന്ന ഒരു ഡാൻസിന് കിട്ടുന്ന ഒരു അംഗീകാരം ഒരു ഡാൻസറായി ജീവിതകാലം മുഴുവൻ ഇതിനു വേണ്ടി തപസ്യയോടെ പോകുന്ന ഒരാൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു വേറൊരു പ്രശ്നം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു പോപ്പുലാരിറ്റി, നേരത്തെ പറഞ്ഞ മാറ്റങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, മാറ്റങ്ങൾ പോപ്പുലൈസ് ചെയ്യുന്നതിലും ഉള്ള പരിമിതി പോലെ തന്നെയാണ് ഒരു ഡാൻസറെ സെൽഫായി പോപ്പുലാരിറ്റിയിലേക്ക് വരുന്നതിലും ഉള്ളൊരു പരിമിതിയാണോ അത്? അപ്പം നമുക്കതിനെക്കുറിച്ച് അത്രയ്ക്ക് അങ്ങോട്ടൊരു പ്രശ്നമല്ലാത്ത, ഞാൻ പറയാറുണ്ട് കേട്ടോ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും എഴുതിയിട്ടുമുണ്ട് ചില സമീപനങ്ങളെക്കുറിച്ചൊക്കെ. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ വെൻ യു ഗ്രോ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ വകവയ്ക്കാതാവും. ഈ എന്ത് ചെയ്താലും അവസാനം ഇത് ചെയ്യുന്നത് എന്താണെന്നുള്ളത് തന്നെയാണല്ലോ പ്രധാനം. യഥാർത്ഥത്തിലുള്ള ഒരു ആർട്ടിസ്റ്റ്, അയാൾ ഒരു പെർഫോമർ ആണെങ്കിൽ അയാളുടെ വാല്യൂവും മൂല്യം, ആ കലാമൂല്യം ഇങ്ങനെ പിന്നെ നമ്മളെ കാണുന്നവരുടെ, ഇപ്പം അതിപ്പോൾ സിനിമ പോലെ അല്ലല്ലോ. എന്തായാലും ക്ലാസിക്കൽ കലകൾ അത്രയും കുറച്ച് പേര് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടെ കുറച്ച് പേരായിരിക്കും സാധനം. മാസ് എന്റർടൈനർ സിനിമ പോലെ അല്ല. നമ്മളെ കാണാൻ വരുന്നവർ നമ്മളെ വ്യക്തികൾ എന്നുള്ള രീതിയിൽ കാണാൻ വരുന്നവരല്ല, നമ്മുടെ നൃത്തം കാണാൻ വരുന്നവരാണ്. ഇപ്പോൾ ഒരു സിനിമയിലുള്ള ഒരാളെ ഒരു പക്ഷേ അവരെങ്ങനെ ഇരിക്കും ഇങ്ങനെ കണ്ടാൽ എന്നറിയാനായിരിക്കും ആക്ച്വലി. ഈ കല എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് അല്ലേ? ാണ് ശരിക്കും അത് നമ്മൾ ഭംഗിക്ക് പറയുന്നൊന്നും അല്ല കേട്ടോ. അതൊരു വേണമെങ്കിൽ അതിനെ ഇങ്ങനെ സൗന്ദര്യവത്കരിച്ചൊക്കെ പറയുന്ന പോലെയൊക്കെ തോന്നാം, പക്ഷെ അതല്ല. അതൊരു കൂട്ടാണ്, എല്ലാ തരത്തിലും നമ്മളെ ഒന്ന് ആങ്കർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ശിഥിലമായിട്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയെ പോലും നമ്മളെ ഇങ്ങനെ അങ്ങ് അത് എവിടെയോ പിടിച്ചു നിർത്തും. കരുത്താണ് എനിക്കത്, എൻ്റെ ജീവിതത്തിൽ അത് ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം കലയോടുള്ള എൻ്റെ സമീപനവും അതാണ്, എന്നെ ചേർത്ത് നിർത്തിയ ഒന്നിനോട് ഞാൻ ചേർന്ന് നിൽക്കണം എന്നുള്ളൊരു തിരിച്ചറിവും കൂടെ എനിക്ക് പലപ്പോഴും ജീവിതത്തിൽ കല തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ ഉള്ളിൽ നിന്നൊന്ന് ചിരിക്കാൻ പോലും പല സമയത്തും എനിക്ക് ജീവിതത്തെ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ശുചിത്, ഒരു കാര്യം എന്താ അറിയാമോ, ഈ ജീവിതത്തിൽ ഒരിക്കലും ബോറടിച്ചിട്ടില്ല. സത്യത്തിൽ എല്ലാവരും ഈ ആരും ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയില്ല. എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഈ കലയുണ്ട്. ഇറ്റ്സ് നോട്ട് ആൻ ഓവർ സ്റ്റേറ്റ്മെൻറ്റ്. സത്യത്തിൽ ഞാൻ ലാസ്റ്റ് ഒരു ഐ സി സി ആർ ടൂറിൽ പോകുമ്പോൾ എൻ്റെ സുനിലിന് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ടൈമിൽ കൂടെയാണ്. സത്യം ഓരോ വേദിയിൽ ഞാൻ കയറുമ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ അത് എഴുതി അത് കഴിഞ്ഞ് വരുമ്പോഴുള്ള ഒരു നോവ്, അത് കഴിഞ്ഞിട്ടുള്ള, പക്ഷെ ആ ഒരു സമയം എന്ന് പറയുന്നത് ഞാനിങ്ങനെ മതിമറന്ന്, അതായത് എൻ്റെ ഒരു എന്താ പറയുന്നത്, ആ സമയം ഞാൻ ഭൂമിയിലല്ല, ഞാൻ തന്നെ ഇറങ്ങി ഞാൻ എന്നെ തന്നെ അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കാറുണ്ട്. സത്യം പറഞ്ഞല്ലേ, നമ്മൾ പോലും ഇല്ല എന്നുള്ളതാണ് ശരിക്കും. നർത്തകിയില്ലല്ലോ, പിന്നെ നൃത്തം മാത്രമേ ഉള്ളൂ വേദിയിൽ. അത് ആ അവസ്ഥയിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു പൂർണ്ണമായ ഒരു തരം ഒരു മറവി കൊണ്ട് നമ്മൾ ബ്ലെസ്ഡ് ആണ് ആ സമയത്ത്. മറവി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പോസിറ്റീവ് സെൻസിൽ, അവിടെ വേറൊന്നുമില്ല.
ആ ഇല്ലാത്ത നിമിഷങ്ങളെ തരുന്നുണ്ടല്ലോ. കലാകാരനും കലാകാരിക്കും അത് വലിയ ഭാഗ്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു ക്രിയേഷൻ സൈഡ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഏത് കലയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാലും ഞാൻ പറയുന്നത്, സാധാരണഗതിയിൽ നമ്മൾ വീണ്ടും സിനിമയുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ, ഒരു സിനിമ എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ ഡിസ്കഷൻ എങ്ങനെ നടക്കുന്നു, അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ എന്താണ് കുറേയൊക്കെ ആളുകൾക്കറിയാം. ഒരു പ്രൊഡക്ഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള അധ്വാനം വാസ്തവത്തിൽ പലരും ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും മനോഹരമായ, നിങ്ങൾ വന്ന് സ്റ്റേജ് കയറി എന്തോ ചെയ്യുന്നു എന്നുള്ളതിലപ്പുറം ഇതിൻ്റെ പിന്നിൽ എത്ര കാലത്തെ അധ്വാനമുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോക്കാം. ഇതിൻ്റെ ഒരു സാമ്പത്തികം കൂടി ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര പേര് മുന്നോട്ട് വരും? നമ്മൾ തന്നെ വേണ്ടേ ഇതിൻ്റെ പിന്നിൽ ചെയ്യാൻ? അപ്പം അങ്ങനെയൊക്കെ ഒരു ഒരു അവസ്ഥ നൃത്തത്തിനുണ്ടല്ലോ. എൻ്റെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് പ്രൊഡക്ഷൻ കുറിയെടുത്ത താത്രിയായിരുന്നു. ശരിക്കും താത്രിയെ പോലെ കുറച്ചൊരു പാർട്ടിസിപ്പൻസ് കൂടുതലുള്ള ഒരു പ്രൊഡക്ഷൻ. അത് ഈ ആസാദി കാ അമൃത് മഹോത്സവൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ സുനാൽ മാൻസിംഗിൻ്റെ ഒരു അംബ്രല്ലയുടെ കീഴിൽ അത് ചെയ്തതുകൊണ്ടാണ് അത് പോസിബിളായത്. കാരണം അതുപോലെ ഒരു പ്രൊഡക്ഷന് നല്ലപോലെ കോസ്റ്റാകും, അധികം പണ ചിലവ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം നൃത്തവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ഒരുപാട് കോസ്റ്റ് എന്നുള്ളതല്ല പറഞ്ഞു വരുന്നത്, മറിച്ച് ഒരുപാട് കലാകാരന്മാർ അതിനകത്ത് പങ്കാളികളാകുന്നുണ്ട്. ഇപ്പോൾ എഴുതുന്നവരാണെങ്കിലും മ്യൂസിക് ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ ഇപ്പോൾ ആ ഒരു പ്രൊഡക്ഷന് വേണ്ടുന്ന വേഷമാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള റെക്കോർഡിംഗ് ആണെങ്കിലും അങ്ങനെ അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ഇൻവോൾവ്ഡ് ആകുന്നുണ്ട്. അത് ഒരു വശം. പക്ഷെ അതല്ലാതെ നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നത് അതിൻ്റെ ഒരു ആസ്വാദനത്തെ കുറിച്ചിട്ടാണ്. ആസ്വാദനം, അധ്വാനം, ആ ഒരു കാര്യം വാസ്തവത്തിൽ അതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും മധുരമായിട്ടുള്ള ഒരു കാര്യം. ഈ താത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, താത്രിയുടെ കഥ ഞാൻ പറയുമ്പോൾ ഞാനത് എങ്ങനെ പറയണം എന്നുള്ളത് എൻ്റെ മുന്നിൽ ആദ്യത്തെ ചോദ്യമായിട്ട് വരും. താത്രിയുടെ ഒരു ഹിസ്റ്റോറിക്, താത്രി ജീവിച്ചിരുന്നു, അത് ഹിസ്റ്റോറിക് ഒരു ഡെപ്പിക്ഷനാണോ? അതിലൊന്നും ആസ്വാദകരിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ താത്രി എന്തായിരുന്നു? താത്രി രംഗത്ത് ഫയറായിട്ടൊരു ഒരു താത്രി എറിഞ്ഞ കനലുകൾ ഇന്നും കെട്ടിട്ടില്ല. അപ്പം അതായിരിക്കണം ഞാൻ, അല്ലെങ്കിൽ അതാവണം ആ ഇത് മുന്നോട്ട്. അതിനകത്ത് പലതും നൃത്തം പോലുള്ളൊരു കലയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അത് ഞാൻ എങ്ങനെ പറയും? എനിക്കത് പറഞ്ഞേ പറ്റൂ, പക്ഷേ ഞാനതെങ്ങനെ പറയും? അപ്പം ഇങ്ങനെ ഉള്ള ആ ഒരു ചലഞ്ചിനെയിലൂടെ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു സമയമാണ് എനിക്ക് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള കാര്യം. ഇതേ പ്രോസസ്സ് പലതിലും എല്ലാത്തിലും വരും. ഇപ്പം സഖ്യം പോലെ വരണം, അതിനകത്ത് സ്ത്രീകളെയില്ല, രണ്ട് പുരുഷന്മാരുടെ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പം ഇത് ഉടനീളം ഞാൻ കൃഷ്ണനോ അല്ലെങ്കിൽ അർജുനനോ ആവണം, ആ യൂണിവേഴ്സലായിട്ടുള്ള ആ ഒരു ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെയുള്ള മാനങ്ങളാണ് അനുവാചകരിലേക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ചില സംഭവങ്ങളല്ല. അതായത് ഇത് പെർഫോം ചെയ്യുന്നതിന് മുൻപുള്ള ഒരു ജേണി, അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം. ഏറ്റവും സന്തോഷം. പിന്നെ ചിലപ്പോൾ തോന്നും പെർഫോം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെയാണ്. എല്ലാ ഡാൻസേഴ്സും അങ്ങനെയാണോ എന്നറിയില്ല. എനിക്കെപ്പോഴും ആദ്യം എഴുത്താണ് വരിക, അതിനെ എഴുതും, വരച്ചു വയ്ക്കും ചിലത്, അതിങ്ങനെയായിരിക്കാം ഇരിക്കുന്നത് എന്നുള്ളത് വെറുതെ അങ്ങനെ തന്നെ വന്നോളൊന്നും നിർബന്ധമൊന്നുമില്ല. തോന്നുന്ന കാര്യങ്ങൾ അവിടെ എവിടെയായിട്ടൊക്കെ ഇങ്ങനെ എഴുതിയിടും, പിന്നെ അത് എപ്പോഴെങ്കിലും ആണ് അതൊന്ന് ക്രോഡീകരിക്കുക. അതിനെ ഒരു അത് ടൈം ബൗണ്ടും അല്ല, 5 വർഷം മുമ്പ് എഴുതി വെച്ചതൊക്കെ പിന്നെ ചെയ്തിട്ടുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷ, പിന്നെ ഏത് ഭാഷയാണ് ഞാൻ എൻ്റെ ശരീരത്തിലൂടെ പറയേണ്ടത് എന്നുള്ളതും, ഇപ്പോൾ ഭഗവതി ചിന്ത് എന്ന് പറഞ്ഞു ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറാണ് അതിൻ്റെ, അതിനെ ഞാൻ സിറ്റുവേറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ഞാൻ ഏത് ഭാഷ പറയും? ഞാൻ തന്നെയാണ് അത് എഴുതിയതും. അതിൻ്റെ വോക്കലിൽ ഉപയോഗിച്ചിരിക്കുന്ന സാഹിത്യം എൻ്റേത് തന്നെ, തമിഴ് തന്നെയാണ്. തമിഴും മലയാളവും കലർന്ന ആ ഒരു ബോർഡറിലെ മലയാളം അല്ലെ, ബോർഡറിലെ തമിഴ് വളരെ കൊളോക്കിയലാണ്. അപ്പോൾ ഈ കൊളോക്കിയൽ വെർണാക്കുലർ സ്വഭാവത്തിനെ നമ്മുടെ ശരീരത്തിലൂടെ എങ്ങനെ കാണിക്കും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു അന്വേഷണമാണ്. അതെൻ്റെ വളരെ വ്യക്തിപരമായ അന്വേഷണമാണ്. ഒന്നിനെയും കൃത്യം ഇങ്ങനെ അതിർ വരുമ്പോൾ വെച്ച് കാണിക്കാൻ പറ്റില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട് മലയാളം, നമ്മുടെ കേരളം എന്നുള്ളതിനെ, അതിങ്ങനെ കൊടുക്കൽ വാങ്ങലിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഭഗവതി ചിന്ത ചെയ്തപ്പോഴൊക്കെ എഴുതിയത് ഇങ്ങനെയാണ്. ആദ്യം കാണുന്നില്ല ആരെയോ, ഒരു നാട്ടിൽ ആരെയും കാണുന്ന ഒരാളെ കാണുന്നില്ല.
ആ കാണാത്ത ആളെ കുറിച്ച് നാട് മുഴുവൻ സംസാരിക്കുകയാണ്, ആ ഗ്രാമം മുഴുവൻ സംസാരിക്കുന്നു. അപ്പൊ അത് ആരാണ്, ആരാണെന്നുള്ളതാണ്, ആരെയാണ് കാണാതായത്. അപ്പൊ പതുക്കെ പതുക്കെ ഒരു ഗ്രാമം മുഴുവൻ അതിന്റെ പല സമയങ്ങളിലൂടെ പല ജോലികളിലൂടെയാണ് ഈ ഗോസിപ്പ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ പല ജോലികൾ ചെയ്യുന്ന മനുഷ്യരെയും, മീൻ വിൽക്കുന്നവരെയും, വലയെറിയുന്നവനെയും, തെങ്ങിൽ കയറുന്ന ആളെയും ഉൾപ്പെടെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. അത് ഭരതനാട്യത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഒരു കാഴ്ചപ്പാടായിരുന്നു. ഇങ്ങനെ ഒരാളെ കാണുന്നില്ല, അപ്പൊ ആരെയാണ് കാണാത്തത്? ഒരു പെൺകുട്ടിയാണ് കാണാത്തത്. ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആരുടെ ഏത് പെൺകുട്ടി, എന്തുകൊണ്ടാണ് കാണാതായത്, അതിൻ്റെ നിറം എന്താണ്, കണ്ടാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഒരു കുട്ടി പറയുന്നു, ആ ഞാനിങ്ങനെ മണ്ണപ്പം ചുട്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് പറയാൻ എളുപ്പമാണ്, ഇത് നമുക്ക് എഴുതാൻ എളുപ്പമാണ്, ഇത് നമ്മൾ എങ്ങനെ കാണിക്കും? അപ്പൊ ഇത് അവസാനം അന്വേഷിച്ച് വരുമ്പോൾ ഒരു മണ്ണരയാണ് കാണുന്നത്, ഞാൻ കണ്ടു, പച്ച നിറത്തിലാണ്. അതായത് ഒരു ഒരു പച്ചപ്പിനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഭഗവതിയാണ്. അപ്പോൾ ഭഗവതി ശ്രീലോകത്ത് നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഇതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും? അപ്പോൾ അതിനൊരു തുടക്കം, അതിനൊരു ഒടുക്കം വേണം. അപ്പം ഇത്തരം ചിന്തകൾ വളരെ എൻഗേജിങ് ആണ്, നമ്മളെ അതിലേക്ക് മാത്രം തന്നെ നിർത്തും. പിന്നെ ഇത് എഴുത്തും കൂടെ നമ്മുടേതാകുമ്പോൾ കുറച്ചൊക്കെ മ്യൂസിക്കിൻ്റെ ഐഡിയേഷൻ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ തനിയെ തന്നെ ഇങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് തന്നെ അത് പറയാൻ പറ്റൂ. പർട്ടിക്കുലർ സ്ക്രിപ്റ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? കംപ്ലീറ്റഡ് സ്ക്രിപ്റ്റ് ഉണ്ടോ? സ്ക്രിപ്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ്. അല്ല, മനസ്സിൽ മാത്രമാണോ എഴുതിയ സ്ക്രിപ്റ്റ്? വൺ ലൈൻ ആദ്യമേ എഴുതി ഉണ്ടാക്കും. എഴുതി ഉണ്ടാക്കിയിട്ടാണ് അതിനെ പിന്നെ ഇന്ന ഭാഗത്ത്, ഇതൊരു ശ്ലോകത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ നന്നാവും, ഇതിവിടെ മ്യൂസിക് മാത്രം മതി, ഇവിടെ ഒരുപാട് സൈലൻസ് ഉണ്ടാവാറുണ്ട്. ഭരതനാട്യത്തിൻ്റെ ഒരു പൊതുവേ ഉള്ള പ്രസൻറ്റേഷൻസിൽ വളരെ കുറവ് കാണുന്ന ഒരു കാര്യം, ഇത് എന്ത് പറയണ്ടു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ പറയും? ഗ്രാമങ്ങളുടെ പല സമയം, പല മനുഷ്യർ, പല ഓക്യുപ്പേഷനിൽ പെട്ടിരിക്കുന്നവർ ഇതിനെ എല്ലാം തന്നെ അവതരിപ്പിക്കുകയാണ്. പിന്നെ അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഇങ്ങനെ ഒരു പ്രദേശത്തും, അപ്പോൾ ഇതിൻ്റെ ഭാഷ, പറയുന്ന രീതി, ഇതെല്ലാം നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നിന്നാണ് വരുന്നത്. ഇത് വളരെ ഇങ്ങനെ ഒരു ടോട്ടാലിറ്റിയിലാണ് നമ്മുടെ തലയിൽ ഇത് വർക്ക് ചെയ്യുക. അതുപോലെ എഴുതിയപ്പോൾ ഇതുപോലൊരു കാര്യം എഴുതി, ഭഗവതി തൊഴാൻ വന്നൊരു കർഷകൻ്റെ കാലിലെ ചെളിയിൽ കയറിപ്പോയി എന്ന് എഴുതി വെച്ചു. എഴുതി വയ്ക്കാൻ എളുപ്പം, പിന്നെയും നമ്മൾ അത് വേറെയാണ്, ആ പ്രോസസ്സ്, എഴുത്ത് വേറെ, ഇതിനെ നൃത്തമാക്കൽ വേറെ, ഇതിൻ്റെ സംഗീതം കൂടി ചേർക്കുന്നത് വേറെ ഒന്ന്. ഇതെല്ലാം നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെ ആയിരിക്കണം അവിടെ കാണപ്പെടേണ്ടത് എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതാണ്, അതാണ് ലൈൻ, എന്താ അറിയോ, ഉദ്ദേശിച്ച കാര്യമാണ് കാണേണ്ടത്. അത് അവിടെ, അതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ഇത്. അതായത് നൃത്തം ചെയ്യുന്നതിൽ, നൃത്തമല്ല, അതിനകത്തുള്ള അൺസീൻ ആയിട്ടുള്ള ഒരു ലോകമുണ്ട്. രാശി പറഞ്ഞ പോലെ ഈ ഭഗവതിയുടെ ആ ഒരു ഇത്തോസ് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കാം ഇത് ആശയം ഉണ്ടായിക്കൊണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആശയങ്ങളിൽ ആ ആശയം ഏത് രീതിയിലേക്ക് വരണം? വേദിയിൽ ഇപ്പൊ ഞാനല്ലേ ഉള്ളൂ, ഞാനേ ഉണ്ടാവാൻ പറ്റുള്ളൂ, അയാൾ ചെയ്യുമ്പോൾ അയാൾ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞങ്ങളെ അല്ലല്ലോ കാണുന്നത്, ഈ ആശയത്തെയും കാണുന്നത്, ആ യൂണിവേഴ്സാണ് കാണുന്നത്. ശിഖണ്ഡി കൗത്തം ചെയ്യുമ്പം വലിയ ചലഞ്ച് ആയിരുന്നു. ശിഖണ്ഡി ആണ് പെണ്ണാകുന്നതും പെണ്ണാണാകുന്നതും, ഈ വ്യത്യാസം എങ്ങനെ കാണിക്കും ശരീരത്തിൽ? അതായിരുന്നു എൻ്റെ ചലഞ്ച്, അതെനിക്കൊരു അന്വേഷണമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ശരീരം കൊണ്ട് അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഇത് ആണ് പെണ്ണായതും ഇത് പെണ്ണാണായതുമാണ് ശരീരം കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ രസകരമായ അന്വേഷണമായിരുന്നു. ഇവരുടെ ഉള്ളിലെ ഒരു ഒരു കോൺഫ്ലിക്റ്റ്, ആ കോൺഫ്ലിക്റ്റ്, അതാണ് ശിഖണ്ഡി പറഞ്ഞത്. അല്ല, ശിഖണ്ഡിയുടെ ജീവിതത്തിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, അത് വളരെ കാലികമായ യുദ്ധം മുഴുവൻ അവസാനിച്ചിട്ടും, മഹാഭാരത യുദ്ധം അവസാനിച്ചിട്ടും ശിഖണ്ഡിയുടെ ഉള്ളിലെ കോൺഫ്ലിക്റ്റ് വാസ് കണ്ടിന്യൂയിങ് എന്നുള്ളതായിരുന്നു എനിക്ക് പറയേണ്ടത്. അത് ഈ കാലത്തിനെ നമ്മൾ കാണുന്നില്ലേ. ഈ സ്ക്രിപ്റ്റിന്റെ കാര്യം ഞാൻ വീണ്ടും ചോദിക്കുന്നത് എന്താ വെച്ചാൽ, സ്ക്രിപ്റ്റിന്റെ കാര്യം, ഇപ്പൊ സിനിമയുടെ സ്ക്രിപ്റ്റ് അതിനൊരു ഫോമുണ്ട്, നാടകത്തിന് സ്ക്രിപ്റ്റിനൊരു ഫോമുണ്ട്, തിരക്കഥയ്ക്ക് അത് തന്നെ, സിനിമയുടെ തന്നെ അതിനകത്തൊരു അങ്ങനെ ഒരു രൂപം എല്ലാവർക്കും ശീലമുള്ളതാണ്. ഡാൻസിന്റെ സ്ക്രിപ്റ്റ് എവിടെയെങ്കിലും ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചത്, സത്യത്തിൽ അങ്ങനെ ഒരു പുസ്തകം പോലും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. അങ്ങനെ ഞാനിങ്ങനെ എഴുതിയതൊക്കെ ചിലത് കിടക്കും. ഇപ്പം നമ്മള് എന്താ വെച്ചാൽ മുഴുവൻ ഒന്നിന്റെ പുറത്ത് ഒന്ന് എഴുതിയതായിരിക്കും. അപ്പൊ മനുഷ്യരെ കാണിക്കാൻ കൊള്ളാവുന്ന ഒരു പരുവത്തിലേ ആവണമെന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ തന്നെ ഈ ബേസിക് ഐഡിയേഷൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിന്റെ പുറത്തിങ്ങനെ
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെ എങ്ങനെ രൂപമായിട്ട് കൊണ്ടുവരാം എന്നുള്ളത്. അപ്പം അതിൽ കുറേ കൃത്യമായി, പക്ഷേ അല്ല, ഒരു സ്ക്രിപ്റ്റ് അങ്ങനെയുള്ള പബ്ലിക്കേഷൻസ് ആക്ച്വലി വരേണ്ടതാണ്, വരേണ്ടതാണ്. ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. പറഞ്ഞ പോലെ ചിലർക്ക് പല പല രീതികൾ കാണുമല്ലോ അല്ലെ. എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു കോമൺ വർക്കിംഗ് ഒരു ഇതുണ്ട് രാജശ്രീ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഓൾമോസ്റ്റ് നമ്മളെ പോലെ ഒരു വൺ ലൈൻ ഉണ്ടാവും, ഇതാണ് ചെയ്യേണ്ടതെന്നും പിന്നെ അതിനെ ഇങ്ങനെയായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നതെന്ന്. പിന്നെ ഒരു വളരെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവും, അതിനൊരിടം കണ്ടെത്തും. അതെ, ട്രഡീഷനെ കാണിക്കാൻ. അതാണ് ശിഖണ്ഡി ചെയ്തപ്പോൾ ഞാൻ ശിഖണ്ഡി കൗത്വമാണ് ചെയ്തത്. ആ കൗത്വം എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിനകത്തേക്കാണ് ഞാനിതിനെ പ്ലേസ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ അത് അത് ഡാൻസർ ഇങ്ങനെ തീരുമാനിച്ച് കൊണ്ടുവരും അതിനകത്ത്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം, ഒരു സ്ട്രക്ചറും ഉണ്ട്. പിന്നെ പ്രമേയപരമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പം രാജശ്രീ രാവണനെ ചെയ്തിട്ടുണ്ട്, ശിഖണ്ഡിയെ, ശിഖണ്ഡി ആണും പെണ്ണുമാണ് ട്രാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. നീനയാണെങ്കിൽ കൃഷ്ണനെയും അർജുനനെയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ പ്രമേയപരമായ ഒരു ജെൻഡർ അത് നിങ്ങൾ ഈ ശരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഇപ്പോൾ ഏത് മേഖലയിൽ നമ്മൾ പറയുമ്പോഴും ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ മുന്നിലുള്ള ഒരു രണ്ട് കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഡാൻസേഴ്സിൻ്റെ ഇടയിലാണ് വാസ്തവത്തിൽ ജെൻഡർ ഡിഫറൻസ് വലിയ തോതിൽ ഇല്ലാത്തതെന്ന്. മീൻസ് ജെൻഡർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ബാധിക്കുന്ന തരം ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ, കാരണം അതിൽ സ്വാഭാവികമായിട്ട് കൂടുതൽ ഡാൻസേഴ്സ് സ്ത്രീകളാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അവിടെ അവസരങ്ങൾ കൂടുതലുണ്ട്. മറ്റു പല മേഖലകളിലും സ്ത്രീകൾക്ക് അവസരങ്ങൾ കുറവുണ്ട് എന്നുള്ളൊരു പ്രശ്നമാണ്. ആ തരത്തിലൊരു പ്രശ്നം അതിനകത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ആണുങ്ങൾ പോലും മോഹിനിയാട്ടം കളിച്ചു തുടങ്ങി, നിങ്ങളുടെയൊക്കെ തന്നെ ശിഷ്യരുണ്ട്. ഡാൻസിൻ്റെ രംഗത്ത് നിലനിൽക്കുന്നതിൽ ഒരു ജെൻഡർ ഡിഫറൻസ് നമ്മൾ എവിടെയെങ്കിലും ബാധിക്കുന്നതായിട്ട് തോന്നാറുണ്ടോ? അല്ല, അതിപ്പം നമ്മളും സാധാരണ സ്ത്രീകളെ പോലെ തന്നെയല്ലേ മറ്റ് സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ ഇടപെടുമ്പോൾ നമ്മളും സാധാരണഗതിയിൽ സാധാരണ സ്ത്രീകളെ പോലെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പ്രതിസന്ധികളും ഒക്കെ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വരാറുണ്ടാകാം. അവസരങ്ങൾ എന്ന് പറയുന്ന സംഗതി കിട്ടേണ്ടത് കിട്ടാതെ പോകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ടോ? ഈസി, അത് ഏത് ആർട്ടിസ്റ്റിനും അത് ഉണ്ടാവും. എന്ന് വെച്ചാലേ ഒരു സമയത്ത് ഒരു സമയത്ത് എന്ന് വെച്ചാൽ ക്ലാസിക്കൽ കല പോലെയുള്ള ഒരു ഇത് വളരെ കാലം കൊണ്ട് തന്നെയാണ് നമ്മളതിൻ്റെ മുദ്ര പതി, നമ്മുടെ നല്ല വർക്കുകൾ വരിക, ആ വർക്കിന് ഒരു അക്ലെയിം ഉണ്ടാവുക, അതിൽ കൂടെ നമ്മളെ വിലമതിക്കുക. എന്ന് വെച്ചാൽ പഴയ കാലം പോലെയല്ല, പണ്ട് നമ്മൾ പഠിച്ചിട്ട് നട്ടുവനാർ നട്ടുവാങ്ങുകയും ചെയ്ത് ആ പഴയ ഒരു ജനറേഷൻ അത് കടന്നുപോയി. അത് നമ്മളെ വിലമതിക്കുന്നത് നമ്മുടെ വർക്കുകളിലൂടെയാണ് ഇപ്പോൾ നൃത്ത രംഗത്ത് നമ്മളെ വിലമതിക്കുന്നത്. ഒരു ഫീമെയിൽ ഡോമിനേറ്റഡ് ഒരു ഏരിയ തന്നെയാണ് തീർച്ചയായിട്ടും നൃത്തം. പക്ഷേ ഇപ്പോൾ അതിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് അറിയില്ല രാജശ്രീക്ക് എങ്ങനെയാണെന്ന്, പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാലൻറ്റിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള വളരെ സൂപ്പർ സ്റ്റാർ ആളെ ആയിട്ടുള്ള നർത്തകരും ഉണ്ട്. ഇപ്പോൾ മ്യൂസിക് അക്കാഡമി പോലെയുള്ള സ്ഥലത്തൊക്കെ എടുത്താൽ ഒരു പുരുഷ പ്രാതിനിധ്യവും അത് ഒരേപോലെ അല്ലെങ്കിൽ പോലും എന്താ പറയുന്നത് ലൈക്ക് ഒരു 30% to 70% അങ്ങനെ ഒരു വ്യത്യസ്ത ഒരു റേഷ്യോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടാലൻറ്റിനാണ് ശരിക്കും മുൻതൂക്കം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കില്ല. ടാലൻറ്റിന് മുൻതൂക്കം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എപ്പോഴും മുൻതൂക്കം ടാലൻറ്റിന് മാത്രമാണെന്ന് വിചാരിക്കാൻ എനിക്കോട് എൻ്റെ അനുഭവം കൊണ്ടായിരിക്കും എനിക്കതിനെ അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ കിട്ടാറില്ല എന്നുള്ളതല്ല ഇതിൽ. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞത് ഒരു ജെൻഡർ ഇതാണ്, ശരിയാണ്. സ്ത്രീകൾക്ക് കൂടുതൽ ഒരു പ്രാതിനിധ്യമുള്ള മേഖലയാണ്, പക്ഷേ ഓർഗനൈസേഴ്സ് അധികം പുരുഷന്മാരാണ്. സോ അങ്ങനെ ഒരു ഒരു വശം അതിലുണ്ടല്ലോ. അപ്പൊ ആ തെരഞ്ഞെടുപ്പ് ആര് നടത്തുന്നു? അല്ല, പക്ഷേ ഒരു പുരുഷനെ വിളിച്ച് ഡാൻസ് കാണിക്കുന്നതിനേക്കാളും തീർച്ചയായിട്ടും അവര് പ്രയോറിറ്റി കൊടുക്കുന്നത് ഒരു നർത്തകിയുടെ. ഞാനിതിലൊന്നും പറഞ്ഞില്ല, ഇതിലെ ആരെന്ത് ചെയ്യണോന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഓർഗനൈസേഴ്സ് മിക്കവാറും പുരുഷന്മാരായിരിക്കും, സ്ത്രീകൾക്ക് അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിൽ എവിടെങ്കിലും ഈ ജെൻഡർ ബയസ് നടക്കുന്നുണ്ടോ, ആ പ്രശ്നങ്ങള് ആൺകുട്ടികളോ
ആണുങ്ങളോ നേരിടേണ്ടി വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതിനകത്തും കൂടി കിടപ്പുണ്ടാവാം. എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് പറ്റില്ല. ഞാൻ പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ, നമ്മളൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ അനുഭവത്തിൻ്റെ പുറത്താണ്, പക്ഷെ പലരും സങ്കടം പറയുന്നത് കേൾക്കാറുമുണ്ട്. അപ്പോൾ നമ്മളിതിനെ വസ്തുനിഷ്ഠമായിട്ടൊന്ന് ദൂരെ നിന്ന് കാണുമ്പോൾ എന്തായിരിക്കും, അങ്ങനെയുണ്ടോ ഒരു കാര്യം, നമുക്ക് അവരുടെ സങ്കടത്തിൽ നമ്മൾ ചിലപ്പോൾ പങ്കുചേരുമല്ലോ. നമുക്കൊക്കെ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പലപ്പോഴും അർഹതപ്പെട്ടവർ മാത്രമാണ് വിസിബിൾ ആകുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ മ്യൂസിക് അക്കാഡമിയുടെ കാര്യം പറഞ്ഞു. വളരെ യങ്സ്റ്റേഴ്സിന് വരെ അവസരം കിട്ടുമ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടെ ഒരു വലിയ ഒരു ബോഡി ഓഫ് വർക്ക് ഉള്ള ഒരാളെ ചിലപ്പോൾ അവർ കാണുകയില്ല. അപ്പോൾ അതെങ്ങനെ കാണും എന്നുള്ളത്, ഇപ്പോൾ എന്നെ പോലെ ഒക്കെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ പോലെ മെൻറ്റർ ഇല്ലാത്ത ആൾക്കാർക്ക് അവനവൻ തന്നെയാണ് അതിനുവേണ്ടി എപ്പോഴും പരിശ്രമിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണത്, ഡാൻസേഴ്സ് കൂടുതൽ സ്ത്രീകളാണെങ്കിൽ ഓർഗനൈസേഴ്സ് കൂടുതൽ പുരുഷന്മാരാണെന്ന് പറയുന്നത്. അവിടെയും ഈ മെൻറ്റർ ഇല്ലാത്തവർക്ക് ഒന്ന് വെളിപ്പെടാൻ ഒരുപാട് സമയമെടുക്കും എന്നുള്ള, പ്രത്യേകിച്ച് ഒരു ഭരതനാട്യം നർത്തകി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഇസ് ഫൈൻ, ബട്ട് ഇറ്റ് ഷുഡ് ബി ഹെൽത്തി, അത്രേ ഉള്ളൂ. ഇപ്പൊ കോമ്പറ്റീഷൻ എന്തിന്റെ പേരിലായിരിക്കണം? നമ്മൾ ചെയ്ത ജോലിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. പലപ്പോഴും കോമ്പറ്റീഷനേക്കാളും വിസിബിലിറ്റിയാണ് അവിടെ കാര്യമാവുന്നത് എന്നുള്ളതാണ്. ഇതിൽ ശരിയും തെറ്റും അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വലിയ അക്കാദമീസ് പോലും അങ്ങോട്ട് ചെന്ന് പലതവണ സമീപിക്കുന്നവരെ മാത്രം കാണുന്നു എന്നുള്ളപ്പോൾ എല്ലാവരും ഒരേ മനസ്സുള്ളവരാവണമെന്നില്ലല്ലോ. ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് പറയാനുണ്ടാവണം എന്ന് പറയുമ്പോൾ ഈ എങ്ങനെ പറയപ്പെടുന്നു, ഇത്തരം ഫാക്ടേഴ്സൊക്കെ കൊണ്ടാണ് നമ്മളൊരു ആർട്ടിസ്റ്റിക് വിസിബിലിറ്റി ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്നത് ഇതിന് ഇന്നത്തെ കാലത്തെ ഒരു സങ്കടമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത്രയും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും പെട്ടെന്ന് ഈസിലി വിസിബിളും ആക്സസിബിളും ആവുന്നുള്ളവരെ ആയിരിക്കും അവർ കൂടുതൽ ഉൾപ്പെടുത്തുക. അത് എൻ്റെ ഫോമിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. കാരണം കൂടുതൽ ഡാൻസേഴ്സ് ഉള്ളതുകൊണ്ട് അവിടെ മുന്തി ചെന്ന് നിൽക്കുന്ന ഒരാളെല്ലാം ഒരാൾ കാണും, അതല്ലേ കാണാൻ എളുപ്പം. കാണാതിരിക്കലും സാധ്യമല്ല, അങ്ങനെയുണ്ട് ശ്രീജിത്ത്, അത് ഞാൻ ആ കാര്യത്തിൽ 100% വിശ്വസിക്കുന്നു. ഇപ്പൊ മ്യൂസിക് അക്കാഡമിയുടെ തന്നെ ചരിത്രം പരിശോധിച്ച് അവർ വളരെ വൈകി കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് കാണാതിരിക്കലല്ല, പക്ഷെ ചിലപ്പോ നമ്മൾ മനുഷ്യരല്ലേ, ചിലപ്പോൾ നമുക്ക് തോന്നും അല്ല നമ്മളെ എന്താണ് അങ്ങനെയൊക്കെ വരാം. സ്വാഭാവിക നമുക്കൊക്കെ പല ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മോഹിനിയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യയിലെ ഒരു നാഷണൽ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിരലിലെണ്ണാവുന്ന ആർട്ടിസ്റ്റേ ഉള്ളൂ. ഇന്നിപ്പോൾ യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്, പക്ഷെ ഇപ്പം നീനയുടെ സ്റ്റേജിലുള്ള എത്ര ആർട്ടിസ്റ്റിനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവിടെ അക്കാദമി പോലെയുള്ള ഒരിടത്ത് ഇടം കണ്ടെത്തൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഭരതനാട്യത്തിന് എളുപ്പമല്ല, എണ്ണം കൂടി മോഹിനിയാട്ടം പഠിക്കുന്നവരുടെ നന്നായിട്ട് കൂടി. നല്ല കാര്യം, നമ്മുടെ ഈ മെന്ററിംഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ അവർ മെന്റർ ചെയ്യപ്പെടുന്ന ഏറ്റവും നല്ല വേദിയാണ് കലോത്സവങ്ങൾ. നിങ്ങൾ രണ്ടുപേരും അതിന്റെ പശ്ചാത്തലമുള്ള ആളുകളാണ്. നീനയാണെങ്കിൽ കലാതിലകം വരെ ആയിട്ടുള്ള ആളാണ്. പക്ഷേ പിൽക്കാലത്ത് കലോത്സവത്തിലെ പല പ്രവണതകളെ കുറിച്ചും നീന തന്നെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നിയമപരമായി കാണേണ്ടതല്ല, അതിനകത്ത് ടാലൻറ്റും വിദഗ്ധരും ഒക്കെയാണ് ശരിക്കും ഇടപെടേണ്ടത്. പലപ്പോഴും ഈ അപ്പീൽ പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം രാജശ്രീയാണ് നേരെ തിരിച്ച് ഒരു അഭിപ്രായം കൂടുതലും പറഞ്ഞത് കലോത്സവത്തിൽ പുറത്തെടുക്കേണ്ടതല്ല എൻ്റെ കല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ സ്റ്റുഡൻസിനെ എനിക്ക് വന്നിട്ടുള്ള കുട്ടികളും അങ്ങനെ മത്സരത്തിന് താല്പര്യമുള്ള പേരൻസും എന്റെ ഒരു എനിക്ക് അങ്ങനെ ഒരു 15 വർഷമായിട്ട് തുടക്കത്തില്. പക്ഷെ നീന ഒരു കാര്യമുണ്ട്, നീന മത്സരിച്ച് ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിരുന്ന സമയത്ത് നീനയുടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ശരിയാ, ശരിക്കും ക്ലാസ് അന്നേ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്യുകയും ചെയ്യായിരുന്നു കുട്ടികള്. അല്ല, വാസ്തവത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും നിങ്ങൾ ഒരു ആസ് എ എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്നുള്ള നിലയിലും നിങ്ങൾ മാറി എന്ന് കാണുമ്പോൾ കലോത്സവങ്ങൾക്ക് ആദ്യകാലം കിട്ടിയിരുന്ന ഒരു 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 പ്രസക്തി വാസ്തവത്തിൽ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ വളരെ പത്തറ്റിക്കാണ്. അന്നൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ജനറേഷൻ വരെ അത് കഴിഞ്ഞൊരു വേണമെങ്കിൽ ഒരു 10 വർഷം കൂടെ വെച്ചോളൂ, അതുവരെ ഒരു കുറച്ച് ടാലൻറ്റിന് പ്രാമുഖ്യമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ കലോത്സവത്തെ എല്ലാവരും ഉറ്റുനോക്കുമായിരുന്നു. ഇന്നിപ്പോൾ
ആരാണ് എന്താണ് അവരെവിടെ പോയി. കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോ ഒരു ഗുരുവിന്റെ അടുത്ത് പഠിച്ചു വരുന്നവരല്ല, എല്ലാരും വീഡിയോയിൽ നോക്കി പഠിച്ച്. ഇപ്പൊ ഒരു ഇതുണ്ട്, എനിക്കൊരു കളിക്കാൻ ടാലന്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് വെച്ച് തന്നെ പഠിച്ചു. അപ്പൊ ഈ കുട്ടിയുടെ എല്ലാ ദോഷവും ഞാൻ എന്റെ ശരീരത്തിലെടുത്ത് ഞാൻ അത് തന്നെ കളിക്കും. ഒന്നും അറിയില്ല, ആനയാണോ ചേനയാണോ എന്നൊന്നും തിരിച്ചറിയാൻ വയ്യാതെ. അപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായ ജുഗുപ്സയാണ്, നമുക്ക് ഭയങ്കരമായൊരു വേർഷൻ വരികയാണ്. എനിക്കൊന്നും പണ്ട് പഠിച്ചുകൊണ്ടിരുന്നവര് ഈ പഠനത്തിന്റെ ഗൗരവമായ പഠനത്തിന്റെ കൂടെ ഇതൊന്ന് ചെയ്യുന്നേ ഉള്ളൂ, സ്കൂളിനെയോ കോളേജിനെയോ റെപ്രസെന്റ് ചെയ്ത് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ കോമ്പറ്റീഷന് വേണ്ടി അങ്ങനെ പഠിച്ചിട്ടില്ല. എനിക്ക് തന്നെ ഞങ്ങളുടെ ഈവൻ ഞങ്ങളുടെ ചെറുതിലെ പോലും നമ്മൾ കോമ്പറ്റീഷന് വേണ്ടി പഠിച്ചിട്ടില്ല. നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു ഈ വർണ്ണമൊക്കെ. ശരിക്കും ചെയ്ത് വരുമ്പോ ഒരു 30 മിനിറ്റ് 45 മിനിറ്റ് ഒക്കെ ഉള്ളതാണ് വർണ്ണം. ഈ വർണ്ണത്തിനെ 15 മിനിറ്റ് ഒക്കെ ആക്കുന്നത് തന്നെ വലിയ സങ്കടകരമായ. ഇപ്പോ പലപ്പോഴും കുട്ടികൾക്കൊരു ധാരണ തന്നെ ഇത് ആകെ ഇത്രേ ഉള്ളൂ. ഇതിനൊരു ഭാവിയെ കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ സത്യത്തിലൊരു ആശങ്കയുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെ ഒരു പിന്നെ റിയൽ ആർട്ടിസ്റ്റ് ആയിട്ട് വരും? ഇല്ല, വരാൻ വലിയ പ്രയാസമാണ്. അപ്പൊ അതിൽ നിന്ന് ആളുകൾ കുറയല്ലേ ചെയ്യുന്നത്? ഏത് കാലത്താണെങ്കിലും നിലനിൽക്കേണ്ടവരെ നിലനിൽക്കും തോന്നുന്നു യുവജനോത്സവങ്ങൾ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കോമ്പറ്റീഷൻ ഉള്ള ഒരു കളിയല്ല ശരിക്കും പറഞ്ഞാൽ ഒരു വേദിയിൽ വേണ്ടത്. കാരണം അതിനെ ബ്രേക്ക് ചെയ്ത് വരാൻ ഞാനൊരു യൂത്ത് ഫെസ്റ്റിവൽ വേദിയിലൂടെ വന്ന ഒരാളാണ്. ഞാൻ അതിനെ ബ്രേക്ക് ചെയ്ത് മാറാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയാം. അതായത് ഈ വല്ലാത്ത ആവേശത്തിൽ ചെയ്യുക, ഇതിനെയൊക്കെ മറികടന്ന് കലയുടെ ആഴങ്ങളിലുള്ള ഒരു സൈലൻസിനെ കണ്ടെത്താനും അതിലൊരു കോൺഫിഡൻസ് നമുക്കുണ്ടായി വരാനും കുറച്ച് സമയമെടുക്കും. ഈ പാട്ടുകാർക്കും ഉണ്ട്, ക്ലാസിക്കൽ മ്യൂസിക്കിലാണെങ്കിൽ ഇപ്പോൾ ഒരു രാഗം പാടുന്നു, ആ രാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളെ മാത്രം ചേർത്ത് വെച്ച് ഇവർ പഠിച്ചു വയ്ക്കും, എന്നിട്ട് അവർ പാടും. പക്ഷേ അവർക്ക് പിന്നീട് അവര് ശങ്കരാഭരണം പാടി ഇതൊക്കെ തന്നെ വരും. രീതി അപ്രോച്ച് അങ്ങനെയായി പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആകെ 3 കോമ്പറ്റീഷനെ പങ്കെടുത്തിട്ടുള്ളൂ. ഡാൻസിന് സ്കൂളിൽ ഒറ്റ തവണ പങ്കെടുത്തിട്ടുള്ളൂ. ഞങ്ങള് ഒരുമിച്ച് ഞങ്ങളുടെ സമയത്ത് കോളേജുകൾ തമ്മിൽ നല്ല മത്സരം, മാത്രമല്ല നമുക്ക് നല്ല മ്യൂച്വൽ അഡ്മിറേഷനും ഉണ്ടായിരുന്ന ഒരു സമയം. അത് രസമായിരുന്നു പറയാം, ഞങ്ങളുടെ കോമ്പറ്റീഷൻ സമയത്ത് അതൊരു അല്ല. എനിക്ക് കൂടുതലും ടീച്ചറിന്റെ പ്രോഗ്രാംസ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് കോമ്പറ്റീഷൻ ആയിരുന്നു ബുദ്ധിമുട്ട്. അപ്പൊ അത്ര എണ്ണത്തിൽ കുറവായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടീച്ചറിന്റെ അക്കാഡമിയുടെ പ്രോഗ്രാംസിന് ഒരുപാട് ടീച്ചർ പെർഫോം. ഒരു തവണ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം, ഭരതനാട്യം ഇപ്പോൾ കുറെയൊക്കെ ഒരു അക്രോബാറ്റിക്സ് ആയി മാറി എന്നൊരു സ്റ്റേറ്റ്മെന്റ്. അത് അത് ഭരതനാട്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് കേരളത്തില് ഭരതനാട്യത്തിനെ കുറിച്ച് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാടവും പലതരം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ യുവജനോത്സവം കൂടെ കിടക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, എൻ്റെ വിചാരം എൻ്റെ ഭരതനാട്യം എല്ലാവരും ആസ്വദിക്കുന്നു എന്നാണല്ലോ. അല്ല ഒരു അപ്പൊ നമ്മള് ആസ്വദിക്കുന്നു എന്നല്ല, നമുക്ക് ഒരു തലത്തിൽ അത് ഇതിനെ കണ്ട് ശീലിച്ചിട്ടുള്ളവർ അതിനെ കാണുന്നു, മനസ്സിലാകുന്നു ചില കാര്യങ്ങൾ, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ആള് എന്നോട് പറഞ്ഞു, രാജശ്രീയുടെ പ്രോഗ്രാം ഞാൻ കാണാൻ വന്നു കേട്ടോ, എനിക്ക് ഞാൻ ഈ യൂത്ത് ഫെസ്റ്റിവലാണ് കണ്ടിട്ടുള്ളത്, എനിക്ക് ആ യൂത്ത് ഫെസ്റ്റിവലുമായിട്ട് ഒരു ബന്ധവും തോന്നിയില്ല, അതുകൊണ്ട് എനിക്ക് അത് പറ്റിയേയില്ല ഉൾക്കൊള്ളാൻ. അപ്പം അത് അതൊരു കാഴ്ചശീലം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഡാൻസിനും ആ നിലം തൊടാതെ നമ്മളിങ്ങനെ ചാടുന്നതാണ് ഒരു ഒരു അതിൻ്റെ ഫോം എന്നും ഭരതനാട്യത്തിൻ്റെ രൂപം എന്നങ്ങ് വിചാരിക്കുകയാണ്. ഭരതനാട്യം തന്നെ കഴിഞ്ഞ 10 വർഷമുള്ള ഭരതനാട്യം അല്ല, അതിന് മുൻപുള്ള പ്രസന്റേഷന്റെ രീതി തന്നെ കുറച്ചും കൂടെ സ്വച്ഛമായിരുന്നു. അതിൽ നിങ്ങൾക്കും നിങ്ങളും പെട്ടു പോകുന്നുണ്ടോ? പോകേണ്ടി വരും? ഇല്ല, ഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു പ്രശ്നം. നമ്മൾ പരിഹാസ്യരാകും. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇതൊന്നും 1 മിനിറ്റ് 10 സെക്കൻഡ് ഇത് കാണാൻ പറ്റില്ല. 10 സെക്കൻഡ് ഞങ്ങളെ കൊണ്ട് ഇത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു പാട്ട് ഇപ്പൊ അടുത്ത കാലത്ത് വന്ന ഏറ്റവും പോപ്പുലർ സോങ് ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോ അതില് പാട്ട് കുറവായിരിക്കും, അതിന്റെ ഒരു താളായിരിക്കും. ആ അതെല്ലാവർക്കും ഒന്ന് കൈ അനക്കാനോ ശരീരം അനക്കാനോ പറ്റുന്ന ഒരു ഒരു സ്വഭാവമായിരിക്കും അതിൻ്റെ താളത്തിന്, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും നല്ല പാട്ട്. അല്ല ഇപ്പം പോപ്പുലർ ആകുന്നത് ദി ബെസ്റ്റ്. നമുക്ക് സിനിമയ്ക്ക് അവാർഡ് എന്നാൽ പിന്നെ പോപ്പുലർ സിനിമയ്ക്ക് ഒരു അവാർഡും
ബെസ്റ്റ് സിനിമയ്ക്ക് വേറൊരു അവാർഡ് നമ്മൾ എന്തിനു കൊടുക്കും അല്ലേ? ഇത് രണ്ടും രണ്ടാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും രണ്ടാണെന്ന് അറിയാനുള്ള ഒരു പല ട്രെൻഡുകളും കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിലേ ഉള്ളൂ. ഇത് വെളിയിൽ അങ്ങനെ ഒരു വലിയ പ്രോബ്ലമായിട്ട് വരും. എപ്പോഴും ഡെപ്ത്, ക്ലാരിറ്റി. ഇപ്പം ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും ഒക്കെ ഈ അംഗശുദ്ധി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അംഗശുദ്ധിയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതൊരു കാര്യമുണ്ട്. അത് സ്പീഡിലൂടെ ആണ് ഇത് പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണത. വാസ്തവത്തിൽ ഒരു നൃത്തത്തിൻ്റെ നൃത്ത ഉടലിൻ്റെ മ്യൂസിക്കാലിറ്റി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒന്നാണ്. അത് സ്പീഡിലൂടെ വരുന്ന ഒന്നല്ല. അതിനകത്ത് ഈ ബോഡി സെൻസിബിലിറ്റി ഒരു പ്രത്യേക എസ്തെറ്റിക്സിലൂടെ ആ നർത്തകിക്ക് പ്രകടിപ്പിക്കാൻ പറ്റണം. അതിനാണല്ലോ ഒരു നർത്തകി ഉണ്ടാവേണ്ടത്. ശരീരത്തിനൊരു ഭാവമുണ്ട്. ആ ഭാവം എന്ന് പറയുന്നതാണ് അതിൻ്റെ താളം. ഇതിനെയൊന്നും നമുക്ക് എത്ര പറഞ്ഞാലും പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അല്ല, അത് ശരിയാ. നിങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി വളരെ വൈകി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയിലേക്ക് വരികയും എന്ന് പറഞ്ഞാൽ അത്രയും കാലം എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നിങ്ങളാണെങ്കിലും കേരള നടനമാണ് ആദ്യം കുട്ടി എന്നുള്ള നിലയിൽ പഠിച്ചു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് കാലം എന്തോ പഠിച്ചു തുടങ്ങി. പക്ഷെ പിന്നീട് വന്നപ്പം ഇതിനകത്ത് ഭരതനാട്യം ഉണ്ട്, കുച്ചിപ്പുടി ഉണ്ട്, മോഹിനിയാട്ടമുണ്ട്, കഥകളിയുണ്ട്, കൂടിയാട്ടമുണ്ട്. ഇതിലേത് സെലക്ട് ചെയ്യണം എന്ന് നമ്മൾ കുറേ കാലത്തെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പിന്നെ അതിലൊരു എക്സ്പോണൻ്റായി മാറുന്ന, ഒരു ഐക്കണായി മാറുന്നത്. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്ക് സത്യത്തിൽ അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ കിട്ടുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. അല്ല, അങ്ങനെ താല്പര്യം ഉണ്ടോ എന്നുള്ളത് അനുസരിച്ചിരിക്കുന്നു തോന്നുന്നു. കുട്ടികൾ നല്ല ഗുരുക്കന്മാരെ തേടിയെത്തുകയാണല്ലോ ചെയ്യുന്നത്. അത് അവർക്കത് വേണമെങ്കിലാണ് അവരതിലേക്ക് എത്തുക. നമുക്കിതിൽ ഇതാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗുരുവിലേക്ക് നമ്മൾ എത്തും. എത്തുകയും അത് കൊണ്ടുപോകാനും പറ്റും. നമുക്കിത് ഇത്രയും മതി വിചാരിച്ചാൽ അത് അങ്ങനെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. അത് പൊതുവേ പറയാൻ പറ്റുന്ന ഒരു തമാശ ഇതിനോടൊപ്പം പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഭരതനാട്യത്തിൻ്റെ രാജശ്രീ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ കരാട്ടെ മൂവ്മെന്റ്സിലും സ്പീഡിലുള്ള സാധനങ്ങളാണ് ആണ് ഈ പോപ്പുലർ ഇൻട്രസ്റ്റ് ആണെങ്കിൽ, മോഹിനിയാട്ടത്തിൽ അയ്യോ വളരെ പൈകിളിയായിട്ടുള്ള ഇതുമെല്ലാം കൊണ്ടുവന്ന് അതിന്റെ റീൽസ് ഇങ്ങനെ പലരും ചോദിക്കും എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇതൊക്കെ ഇത് മോഹിനിയാട്ടത്തിൽ ചെയ്താൽ നന്നായി മെസഞ്ചറില് ഇതല്ല പക്ഷേ എന്താണെന്നുള്ള മോഹിനിയാട്ടം എന്താണെന്നുള്ള പണ്ടും ഇഗ്നോറൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ഇഗ്നോറൻസ് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അതല്ല, ഇപ്പൊ അതിനൊരു അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അല്ല, അങ്ങനെ കാണുന്നില്ലല്ലോ. അത് ആ ഒരു പ്രായം മനസ്സിലാക്കുമല്ലോ. ഇപ്പൊ അതില്ല, വരുന്നതിന് മുമ്പ് തന്നെ അത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് പ്രൂവ് ചെയ്യാനുള്ള. അല്ല, കാര്യം കേരളീയ സൗന്ദര്യവും കുലീനതയും ലാസ്യവും ഒക്കെയാണ് മോഹിനിയാട്ടമെങ്കിലും മോഹിനിയാട്ടത്തിൽ ഒരു ഒരു ആഴമുണ്ട്, ഒരു ഒരു അഗാധതയുണ്ട്. അത്തരം കാര്യങ്ങളാണല്ലോ നമ്മൾ കലയെ കുറി മുൻനിർത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇങ്ങനൊരു പ്രശ്നം പാരമ്പര്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങി. അപ്പൊ നമുക്ക് പാരമ്പര്യം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നു, നല്ലതാണോ ചീത്തയാണോ എന്നല്ല. നിങ്ങളും മാറ്റങ്ങൾ ചില സന്ദർഭങ്ങളിലെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം സീതായനത്തിൽ വടക്കൻ പാട്ടും കുമ്മിപ്പാട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ ഈണങ്ങൾ ഉപയോഗിച്ചു. അതെ, അതിന്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. തോമസ് ഹാർഡിയുടെ ഒരു അതിനകത്ത് വെസ്റ്റേൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഒരു ഒരു വെസ്റ്റേൺ ഒരു 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 ടൊപ്പോഗ്രഫി എനിക്ക് കാണിക്കണമെങ്കിൽ അതിന് ചേരുന്ന ചില ശബ്ദങ്ങൾ വേണമായിരുന്നു. ആ ചില പ്രോഗ്രഷൻസും ഒരു ലാൻഡ്സ്കേപ്പിനെ ഞാൻ എങ്ങനെ കാണിക്കും, ഞാൻ ചെയ്യണേനേക്കാളും അതിനൊരു മ്യൂസിക്കൽ ഒരു ലാൻഡ്സ്കേപ്പാണ് ഞാൻ അവിടെ സൃഷ്ടിച്ചത്. അങ്ങനെയൊക്കെ ചില ഇപ്പം പാരാമീറ്റേഴ്സ് നമ്മൾ തന്നെ ബോധപൂർവ്വം മറികടക്കുന്ന പുതിയ കാര്യങ്ങളിൽ വരുന്ന പറയുന്ന ചില അഭിപ്രായങ്ങൾ പോലെ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളോടും അങ്ങനെയുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നിട്ടുണ്ടോ? ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നതിന് കുഴപ്പമില്ല. നമ്മൾ ചെയ്യുന്നതിലും ഇപ്പോൾ വേറൊരാൾക്ക് വരാമല്ലോ, അവരുടെ ഒരു അഭിപ്രായമല്ലേ. പക്ഷെ നമ്മൾ ചെയ്യുന്നതിന് നമുക്കൊരു ലോജിക് ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് നമ്മളത് വെൽ ജസ്റ്റിഫൈഡ് ആയിരിക്കണം ഒരു കാര്യം ചെയ്യുമ്പോൾ. എന്തിനാണ് ഇത് ചെയ്തത്? ഇൻഗ്രീഡിയൻസ് ചേർക്കലല്ല ഈ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ. പല കാര്യങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടൊരു മസാല പടം പോലെയല്ല.
വേണമെങ്കിൽ മതി, ഒരു ശബ്ദം അതിന് വേണമെങ്കിൽ, ഒരു ശബ്ദത്തിൻ്റെ ഒരു ഇൻറ്റൊണേഷൻ വേണമെങ്കിൽ, വെറുതെ ആ ഇതിപ്പോൾ പോപ്പുലറാണ്, ട്രെൻഡിയാണ്, എന്നാൽ ഈ ശബ്ദം കൂടെ ഞാൻ ഇവിടെ ചേർത്തേക്കാം, അപ്പൊ അതിന് അർത്ഥമില്ല, അർത്ഥം ഉണ്ടാവില്ല. വേണ്ടത് വേണ്ട അളവിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. കേൾക്കുന്ന ശബ്ദം പോലും, ഇപ്പൊ ഒരു ശബ്ദത്തിന്റെ അളവ് എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട് ഞാൻ ഒരിക്കൽ. അതായത് ഇപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നു, ആ പാട്ട് കേൾക്കുമ്പോൾ അത് ഏത് ഉയരത്തിൽ നിന്നാണ് കേൾക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ സിനിമാ പാട്ട് ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഇലയിൽ വെള്ളം വീഴുന്നത് ഇല എത്ര ഉയരത്തിലാണ് ഇല നിൽക്കുന്നതെന്നോ, അല്ലെങ്കിൽ ആ ഇലയുടെ ഘനമോ വീഴുന്ന വെള്ളത്തിൻ്റെ ഘനമോ ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റണം ഒരു ശബ്ദത്തിലൂടെ. അതുപോലെയാണ് നൃത്തത്തിൻ്റെ സംഗീത പശ്ചാത്തലം ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ മിണ്ടിയാൽ മതി, വളരെ വേണമെങ്കിൽ, അതും ഏത് ഭാവത്തിൽ മിണ്ടണം എന്നുള്ളതും, എത്ര ശബ്ദത്തിൽ മിണ്ടണം എന്നുള്ളതും, എത്ര കുറച്ച് മിണ്ടണം എന്നുള്ളതും അറിയലാണ് ഒരു ആർട്ടിസ്റ്റിക് മെച്ചൂരിറ്റി. എന്ത് വേണ്ട എന്നറിയലാണ് അറിയുന്നതാണ് ഏറ്റവും പ്രധാനം. എന്ത് പാടില്ല എന്നുള്ളത്, എന്ത് വേണം എന്നുള്ളതല്ല, എന്ത് വേണ്ട, എന്ത് വേണ്ടാന്ന് വയ്ക്കണം, ഇതെല്ലാം ഒരു മെച്ചുർ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ സാധാരണ രണ്ട് വ്യക്തികൾ എന്ന രീതിയിൽ നിങ്ങളെ വിലയിരുത്തുമ്പോൾ നിങ്ങളുടെ ചില രസകരമായ ഇൻട്രസ്റ്റുകൾ, ഇപ്പോൾ രാജശ്രീയുടെ റോജർ ഫെഡററോടുള്ള ആരാധന പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഫെഡറർ കളിക്കുന്നത് ഒരു ഡാൻസ് കാണുന്ന പോലെ എനിക്ക് ആസ്വാദ്യമാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മ്യൂസിക് ഓൾറെഡി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. മ്യൂസിക്കിൽ പി എച്ച് ഡി എടുത്തിട്ടുണ്ട്, കച്ചേരികൾ നടത്തിയിട്ടുണ്ട്, എഴുതാറുണ്ട്, പുസ്തകം എഴുതിയിട്ടുണ്ട്. സഞ്ജയ് സുബ്രഹ്മണ്യത്തിൻ്റെ പാട്ടുകളോട് വലിയ ഇഷ്ടമാണ്. നീനയുടെ ഇൻട്രസ്റ്റുകൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആറ്റോമിക് എനർജി, ആറ്റോമിക് സയൻസ്, ഫിസിക്സ്, ഫിസിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, പൊളിറ്റിക്സ്, അതെ അതെ, എന്താ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റുകൾ. അത് എനിക്ക് നമ്മളെ ഒരു ബാലൻസിങ് ആണ് കേട്ടോ, ഗ്രൗണ്ടഡായിട്ട് നിർത്തുന്നത്. അയ്യോ ശ്രീജിത്ത്, ഒരു കാര്യം, ഈ ഡാൻസിന്റെ ഇതിൽ ഇങ്ങനെ തിരക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം അങ്ങ് മാറ്റിവെക്കും. മാറ്റിവെച്ചിട്ട് ഞാൻ കുറെ ചുമ്മാ ഇനേഷ്യ, മറ്റേ ഇത് ചെറുത് തീറം, ഇതൊക്കെ ചുമ്മാ വായിക്കും. വായിച്ചില്ലെങ്കിൽ അത് ശരിയാവൂല. ആ പറഞ്ഞ പോലെ അല്ല, തിയറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മറ്റ് ഏരിയാസ്. പ്രത്യേകിച്ച് എനിക്ക് ലിറ്ററേച്ചർ ഞാൻ ഭയങ്കര വളരെ ഇഷ്ടമുള്ള ഒരാൾ, വളരെ അരസികത്വമുള്ള ഭാഷ തിയറി അന്വേഷിച്ചു പോകും. ലൈബ്രറിയിൽ പോയി ബുക്ക് എടുത്ത്. അല്ല, പക്ഷെ ഇത്തരം ഇൻട്രസ്റ്റുകളെ നമ്മുടെ കലയിലേക്ക് ഉള്ള ഒരു ബ്രേക്കിന് ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്യും അല്ലേ? അത് അത് എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല. ഇതിൽ നിന്ന് പരിപൂർണമായിട്ട് മാറണമല്ലോ. നമ്മൾ ചില സമയം വേറെ ആളാവേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം. എനിക്കറിയില്ല. ടെന്നീസ് കാണുന്നത് കൊച്ചിലെ തൊട്ടുള്ള ഒരു ശീലമാണ്. അനിയന് ഞാനും കാണുമായിരുന്നു. പിന്നെ എനിക്ക് ചില ശൈലികളോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. സ്റ്റെഫാൻ എഡ്ബർഗിനെ ഇഷ്ടമായിരുന്നു. ഒരു ഫുട്ബോളുകാരൻ്റെ കൂടെയായിരുന്നു കുറേ നാളായിരുന്നു. അല്ല പിന്നെ അല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ അത് കാണുക, അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ പണ്ട് ഈ ടെന്നീസ് കാണുമ്പോഴേ ഈ വിംബിൾഡൺ ഒക്കെയാണ് കാണുന്നത്. അപ്പൊ അതിൽ ഏറ്റവും വലിയ അട്രാക്ട് ചെയ്ത കാര്യം അവർ ഈ സ്ട്രോബെറിയും ക്രീമും കഴിക്കുന്നതാണ്. നമുക്കിവിടെ ഇത് രണ്ടും കിട്ടില്ല, ക്രീം ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഈ മറ്റേ പാൽപ്പാടയാണെന്ന് വിചാരിച്ച് പാൽപ്പാടയും കിട്ടുന്ന എന്തെങ്കിലും ജാമ്പയ്ക്കയും വെച്ച് ഇത് കണ്ടോ, ഇത് കഴിച്ചോണ്ടാണ് ഇത് കാണുന്നത്. അപ്പൊ ഇതൊരു വേറൊരു തരം എന്താ പറയുക, ഒരു അനുഭവമാണ്. നമുക്ക് തന്നെ തോന്നുന്നു നമ്മൾ വേറൊരു സ്ഥലത്തിരിക്കുകയാണെന്നും നമ്മൾ ഇതിൻ്റെ ഭാഗമാവുകയാണെന്നും. പിന്നെ അങ്ങനത്തെ ഒരു ക്രേസാണ് ശരിക്കും ഈ ടെന്നീസിനോട് ഉണ്ടായത്. അതിൻ്റെ ഒരു ചടങ്ങില്ലേ, അതിലെ വളരെ റിച്വലിസ്റ്റിക് ആണ്. അത് കാണാൻ ഒരുങ്ങി വന്നിരിക്കും ആൾക്കാർ, പ്രത്യേക രീതിയിൽ തൊപ്പിയൊക്കെ വെച്ച്. പ്രത്യേകിച്ച് വിംബിൾഡൺ ഒരു ബ്രിട്ടീഷ് ഇത് അപ്രോച്ചില്ലേ, നമ്മൾ മനസ്സുകൊണ്ട് ആ ഇത് അടിമകളാണല്ലോ ഇപ്പോഴും, പല രീതിയിലും അടിമകളാണ്. അപ്പോ ആ അടിമ സ്വഭാവം കിടക്കുന്നതുകൊണ്ടായിരിക്കും ഇതിനോട് ഇത്ര ഇഷ്ടം. പക്ഷെ ഗ്രാജുവലി വളരെ ഗൗരവമായിട്ട് ഞാനിതിനെ കാണുമായിരുന്നു. ആ ശൈലി എനിക്കിഷ്ടമായിരുന്നു. വളരെ കമ്പോസ്ഡ് ആണ് എഡ്ബർഗ്. അതുപോലെ തന്നെയാണ് ഫെഡറർ. ഫെഡറർ ഒരു ജീനിയസ് എന്നുള്ളതിനേക്കാളും ഫെഡറർ ഒരു മാസ്റ്ററാണ്.
എന്തിലുള്ളൊരു മാസ്റ്ററി, ഏത് ഷോട്ടാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്ന് ഫെഡററിന് വളരെ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നടാൽ അങ്ങനെയല്ല, നടാൽ ഇങ്ങനെ റാൻഡം ആയിട്ട് 5000 ഷോട്ടായ ബ്രില്യൻ്റ് ആയതുകൊണ്ടും ജീനിയസ് ആയതുകൊണ്ടും കുറേ കൂടെ കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നും. ഫെഡററിന് കൺഫ്യൂഷൻ ഇല്ല, വളരെ കൃത്യമാണ്. ആ കൃത്യത തന്നെ ഒരുപാട് ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു ഇതിൽ എപ്പോഴും അത് വേറൊരു ജനറേഷന്റെയും കൂടെ ആയിരിക്കാം. പിന്നെ ഫെഡററിനെ കൂടുതൽ കാണുകയല്ലേ, കാണുന്നത് കൊണ്ടും എഫേർട്ട്ലെസ് ആണ് കളിക്കുന്ന ഒരു കൃതകൃതവും എടുക്കുന്ന പോലെയാണ് പുള്ളി. അത് ഒന്നും കാണിക്കുന്നില്ല, അക്രോബാറ്റിക്സ് കാണൂല, ഈവൻ അത് സ്പോർട്സ് ആണെന്ന് നമുക്ക് തോന്നില്ല. അത്ര ഒരു ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ട്. അത് അതായിരിക്കും, അത് ഇഷ്ടം കൊണ്ടാണ് അത് അങ്ങനെ ചെയ്യും. പിന്നെ ഞാൻ സീൻസ് ഇട്ട് കാണും, പഴയ നടന്മാരുടെ കോമഡി കാണും, പഴയ വളരെ എന്താണ് അതിനകത്ത് കാണുന്നത്. പക്ഷെ എനിക്ക് അത്തരം എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, വേറിട്ട അനുഭവങ്ങൾ എനിക്ക് വേണം. അത് അത് എന്നെ നിലനിർത്തുന്ന ഒരു കാര്യമാണ്. തമ്മിൽ നൃത്തമായിട്ട് യാതൊരു ബോബനും മോളിയും വായിക്കും. ആ ബോബനും മോളിയും വായിക്കും പഴയത്. അതായത് അദ്ദേഹം റീസെന്റ് ആയിട്ട് എഴുതിക്കൊണ്ടിരുന്നതല്ല, ആദ്യകാലത്ത് എഴുതിയിരുന്ന ബോബനും മോളിയും വായിക്കലും അതൊക്കെ നമ്മളെ അതിന്റെ ഫ്രെയിംസ് ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓടുന്നതും അതിനിടയിൽ പൂച്ച ഇങ്ങനെ ചാടതിയോ എന്തെല്ലാം എന്തോ നമ്മള് നമ്മുടെ ഇഷ്ടങ്ങളല്ലേ, അതിപ്പോ നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നതല്ലല്ലോ. ഒരു മോഹിനിയാട്ടം തുടങ്ങുമ്പോൾ സാമ്പ്രദായികമായി ചൊൽക്കട്ടിലാണ് ആരംഭിക്കുക, ഭരതനാട്യത്തിലാണെങ്കിൽ അത് അലാരിപ്പിലാണ്, പക്ഷെ രണ്ടും അവസാനിക്കുന്നത് തില്ലാനയിലാണ്. സാധാരണ രീതിയിലുള്ള ഒരു സമ്പ്രദായം അങ്ങനെയാണ്. അതാണ് ഈ രണ്ട് വ്യത്യസ്ത ശൈലികളുള്ള രണ്ട് നർത്തകരുമായി സംസാരിച്ചിരുന്നപ്പോൾ കിട്ടിയ അതിൻ്റെ അവസാനത്തിലേക്ക് വന്നപ്പോണ്ടായ രസകരമായ അനുഭവം അതാണ്. രണ്ടു പേരുടെയും നൃത്ത ശൈലികൾ വേറെയാണ്, പഠന സമ്പ്രദായങ്ങൾ വേറെയാണ്, അവരുടെ ചിന്തകളും അവരുടെ ആസൂത്രണങ്ങളും അവരുടെ ആവിഷ്കാരങ്ങളിലൊക്കെ ആ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ രണ്ടുപേരും വളരെ സാധാരണ നിലയിൽ അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും തമാശകളിലുമൊക്കെ വന്ന് നമ്മൾ അവസാനിക്കുമ്പോൾ വാസ്തവത്തിൽ വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയിൽ നിന്ന് ഇത്രയും സന്തോഷകരമായ രസകരമായ ഒരു അവസാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയെന്നുള്ളതാണ് ഈ ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. ഈ കലാരംഗത്ത് വാസ്തവത്തിൽ ഇവരുടെ പ്രസക്തി ഇനിയും വർദ്ധിക്കാനുള്ള കാലമാണ് ബാക്കി കിടക്കുന്നത്. കാരണം കലയിലെപ്പോഴും അങ്ങനെയാണ്, കലയിൽ ഒരു പകുതി ദൂരം എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരവസ്ഥയിലാണ് നിങ്ങളെന്ന് എനിക്ക് ഞാൻ അങ്ങനെ ആശംസിക്കുകയാണ്. അല്ലാതെ നിങ്ങൾ മുകളിലേക്ക് എത്തിയില്ല എന്നല്ല പറയുന്നത്. ഇനിയുള്ള കാലത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റാമ്പും നിങ്ങളുടെ സ്റ്റുഡൻസിലൂടെ ഉണ്ടാകുന്ന സ്റ്റാമ്പും ആയിരിക്കും വാസ്തവത്തിൽ കേരളീയ കലകളിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനിയും പുതിയ ചുവടുകളിലേക്ക് വരാനുള്ള ചുവടുകൾ കയറാനുള്ള ഒരു സൗഭാഗ്യങ്ങളെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. തീർച്ചയായും മനോരമയുടെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേരോടും വളരെ അടുത്ത ഹൃദയബന്ധം ഉള്ള സുഹൃത്തുക്കൾ എന്ന നിലയിൽ മാത്രമല്ല ഒരു ഇൻ്റർവ്യൂർ എന്ന നിലയിലും നിങ്ങൾ വളരെ കാര്യമായി തന്നെ ഈ കാര്യത്തിൽ ഇതിൽ സഹകരിച്ചു സംസാരിച്ചു. വളരെ നന്ദി.